മഞ്ജു ചേച്ചി, വെൽക്കം ചേച്ചി, വെൽക്കം ടു മൈ സ്ട്രീം. ചേച്ചി, സ്ട്രീം എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് സ്ട്രീം സ്റ്റേബിൾ ആവുന്നില്ല, നെറ്റ്വർക്ക് എറർ ആയിക്കൊണ്ട് മൂന്നാല് വട്ടം സ്ട്രീം ഓഫ്ലൈൻ ആയി പോവാ. സ്ട്രീം ഓഫ്ലൈൻ ആണ്. സ്ട്രീമിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എത്ര ആള് ഇത് സ്റ്റക്കായി നിൽക്കാണ്. പബ്ജി പബ്ജി ലോഡാവുന്നില്ല. ചടപ്പിക്കാനുള്ള അവന്മാര് ഹായ് ഉണ്ണിമാളു, വെൽക്കം വെൽക്കം ടു മൈ സ്ട്രീം. സ്ട്രീം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഗൈസ്, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. സ്ട്രീം ഫുൾ ഓഫ്ലൈൻ ആവാം, എന്തൊക്കെയോ കുറേ ഇഷ്യൂസ് ഉണ്ട്. ആരെ കിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഹായ് ഒന്നും ഇല്ല മൊത്തം, സ്ട്രീം ഫുള്ള് പ്രശ്നമായി കിടക്കുകയാണ്. ഇത് ആരെ കിക്ക് ചെയ്യാനും പറ്റുന്നില്ല. സ്ട്രീം ഇടയ്ക്കിടയ്ക്ക് ഓഫ്ലൈൻ ആവാം, ഫുള്ള് പ്രശ്നം. ഒരാളെ പോലും കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. സ്ട്രീം പണി തന്നു, സ്ട്രീം പണി തന്നു. ഒരു കഷ്ടമാണ്. ആ നെറ്റ് ഇഷ്യൂ ആണ് ബ്രോ, സൈക്കോസാത്ത നെറ്റ്വർക്ക് ഇഷ്യൂ എന്തൊക്കെയാണ്. എനിക്കിതിന്ന് ഒരാളെ കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല, ഫുള്ള് സ്റ്റെക്കായി നിൽക്കും. ഇനി ഇത് റീസ്റ്റാർട്ട് ചെയ്താൽ എത്ര ആളെ ജോയിൻ ചെയ്തെന്ന് പോലെ എനിക്കറിയാൻ പറ്റുള്ളൂ. എന്താ അറിയില്ല, നെറ്റ്വർക്ക് ഇന്ന് ഫുള്ള് പണി പണി കിട്ടി. ഗൈസ് ഏതായാലും വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ് ചെയ്യാത്ത ആരോട് സബും ചെയ്യണം. എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സ്ട്രീം നോക്ക, ഇപ്പൊ സ്റ്റേബിൾ ആയിട്ട് നിപ്പുണ്ട്, എന്താണെന്നറിയില്ല. റീസ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ രണ്ടു മൂന്ന് വട്ടം റീസ്റ്റാർട്ട് ചെയ്ത് ഞാൻ പബ്ജി ഇപ്പൊ രണ്ടു മൂന്ന് വട്ടം തന്നെ ചെയ്തു, അല്ലാണ്ട് ചെയ്തു. പബ്ജി ലാസ്റ്റ് ഒറ്റ വട്ടോടെ റീസ്റ്റാർട്ട് ചെയ്യട്ടെ. വസീം ചെയ്യർ, മുത്തേ കട്ട സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ടൊക്കെ ഉണ്ട് മച്ചാൻ, എനിക്കറിയാം. പക്ഷെ എൻ്റെ സ്ട്രീം എനിക്ക് പണി തന്നു, മുത്തേ പണി തന്നു, മുത്തേ സ്ട്രീം. ശേ, നല്ലൊരു റൂമാച്ച. ഫസ്റ്റ് ലൈക്ക് എൻ്റെ വക. താങ്ക് യു സോ മച്ച് മഞ്ജു ചേച്ചി, താങ്ക് യു സോ മച്ച്. പബ്ലിക്കായടാ, ഷെയർ ചെയ്തോ, ഷെയർ ചെയ്തോ. ആരൊക്കെ വെച്ചാൽ കയറിക്കോട്ടെ, എനിക്ക് ആരെ കിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ലടാ, ഫുള്ള് സ്റ്റക്കായി നിൽക്കുക.
68 പേരുണ്ട്. ഗ്രാഫിക്സ് ഒക്കെ ഞാൻ വളരെ കുറച്ചട്ടെ ബ്രോ, ഇപ്പൊ സ്റ്റേബിളായി നിൽക്കട്ടെ. പക്ഷെ എനിക്ക് ഇതിൽ നിന്ന് ഒരാളെ കിക്ക് ചെയ്യാൻ പറ്റുന്നില്ല പബ്ജിന്ന്. റൂമിന്ന് ഒരാളെ പോലും കിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. ഇത് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന അറിയാനും പറ്റുന്നില്ല. അപ്പൊ ഞാനല്ലേന്നോ? പൈസ ഏതായാലും 10 മണിക്ക് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യും. സ്ട്രീം ചെയ്താലും ഇപ്പോൾ ഓഫ്ലൈൻ ആവുന്നു. ഇപ്പോൾ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. 10 മണിക്ക് തുടങ്ങും ബ്രോ, 10 മണിക്ക്. ഫസ്റ്റിലേക്ക് ഇതിപ്പോൾ 2-3 വട്ടം സ്ട്രീം ഓഫ്ലൈനായി കയറിയതാടാ. ഇതിപ്പോൾ രണ്ടാമത്തെ ലിങ്ക് ആണ്ടത്, 2-3 ലിങ്ക് ആണ്ട, അതാണ് പറഞ്ഞത്. പൈസ ഇപ്പോൾ വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത ആരുണ്ട് സബും ചെയ്യുക. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സ്ട്രീമിന് എന്തോ ഒരു ഇഷ്യൂ, നല്ല ഇഷ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ ക്ലിയർ ചെയ്യാം, നാളത്തേക്ക് ക്ലിയർ ചെയ്യാം. ഇന്നാവുന്നില്ല, 10-1 മിനിറ്റ് കൂടെ ഉണ്ട് ബ്രോ. ഒരു 12 സപ്പോർട്ട് ഉണ്ട്. നമ്മൾ 1.1K ആവും. അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ സ്ട്രീം സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ട്. ഇതുപോലെ നിന്നാൽ മതിയാണ്. ശരിക്കും ആരെ കിക്ക് ചെയ്യാനൊന്നും പറ്റുന്നില്ല. ഇപ്പം എത്ര പേര് ജോയിൻ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്താലേ അറിയുള്ളൂ. നെറ്റ് ഇഷ്യൂ ഉണ്ട്, നെറ്റ് ഇഷ്യൂ ഉണ്ട്. DTR, ആ DTR ഫാൻ. DTR നിങ്ങൾ DRS DTR സ്ലോട്ടായിരുന്നു. DTR അവിടെ പുതിയ ടീം വന്നിരുന്നല്ലോ അവിടെ. ആ DTR രണ്ടുപേരെത്തിയിട്ടുള്ളൂ. വൈസ് 10 മണിയായി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 3 പ്ലേയേഴ്സ് മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഗൈസ് സ്റ്റാർട്ടാവുന്നില്ല സ്ട്രീം. ഓക്കെ, സ്റ്റാർട്ടായി ബ്രോ. എനിക്ക് ആരെ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ബ്രോ. എന്തോ ഇതാണ് നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട് എനിക്ക് ആരെ ക്ലിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ എത്ര നേരം പിടിച്ച്, ഇപ്പോൾ സ്റ്റാർട്ടായത് എത്ര വട്ടം ഞാൻ കിട്ടാമെന്നറിയോ? നെറ്റ്വർക്ക് എന്ത് ഇഷ്യൂ ഉണ്ട് ബ്രോ? എത്ര പേരെ ജോയിൻ ആയേ? ജോയിൻ ആയത് തന്നെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓ, ഇനിയും പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയാൽ മതിയായിരുന്നു. EB പ്രശ്നം എന്തായിരുന്നു? ആ EB 3 പേരെ ഉള്ളൂ അല്ലേ. എന്താ അറിയില്ല ഗൈസ്, എല്ലാവരോടും സോറി. നെറ്റ്വർക്ക് എന്തോ വലിയ ഇഷ്യൂ ആണ്. എൻ്റെ സ്ട്രീം തന്നെ നശിപ്പിച്ചിരുന്നു. ഇത് അടുത്ത് ഓഫ്ലൈൻ പോകാൻ തോന്നുന്നു. SR47 കളി തെറ്റാണ്, പിന്നല്ല. DTR ആക്സൻ. പോഗ്ബ ബിഗ് ഫാനോ? പോഗ്ബയൊക്കെ ഉണ്ട് DTR-ന്റെ. ഗൈസ് DTR-ന്റെ ഫാൻസൊക്കെ വന്ന മച്ചാമാരെല്ലാം നമുക്കൊന്ന് സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത ആരുണ്ടെങ്കിലും സബും ചെയ്യാം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വന്ന എല്ലാ ടീമിൻ്റെ ഫാൻസും മാക്സിമം എൻ്റെ ചാനലും കൂടി ഒന്ന് സബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും നമുക്ക് സ്പൈക്ക് ചെയ്യാം. MWC ഗെയിമിംഗ് പറ്റി ഹായ് ബ്രോ. ഒന്നും പറയണ്ട മത്തേനെ, സ്ട്രീം ഫുള്ള് ഇഷ്യൂ ആണ്. എല്ലാവരും നമുക്ക് സ്പെക്ക് ചെയ്യാം. അടിയൊന്നും തുടങ്ങിക്കോട്ടെ. സ്ട്രീം ഇപ്പോൾ വലിയ ഇഷ്യൂ വരുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സ്ക്രീനിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? എനിക്കിവിടെ എൻ്റെ സെക്കൻഡ് മൊബൈൽ ഇപ്പോഴും ലോഡിങ് കാണിക്കുന്നത്. ലോസ് ലിയോൺസിലേക്ക് 3 ടീം, 2 ടീം ഓൾറെഡി അവിടെ ചാടിയിട്ടുണ്ട്. ഇതിൽ പേരുകളൊക്കെയാണ് കേട്ടോ. ബ്രോ എല്ലാവരും സബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അല്ല മുത്ത പൊളി. SRN മാക്സിമം സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. ഇന്ന് സ്ട്രീം എന്ത് ഇഷ്യൂ ഉണ്ടായിട്ടാണ് ബ്രോ
അല്ലെങ്കിൽ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റിയിരുന്നു. സ്ട്രീം മൊത്തത്തിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ ടീം അവിടെ ഡി ടി ആർ 3 പേരുള്ളൂ അല്ലേ? ഇപ്പല്ല പെക്കാഡോ, DTR പെക്കാഡോയിലേക്ക് ചാടുന്നുണ്ട്. പെക്കാഡോയിൽ ഓൾറെഡി വേറെ സ്കോഡ് ചാടുന്നുണ്ടോ? ടീ നമ്പർ 13 എടുത്ത് ഫൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 13 എടുത്ത് പോയി നോക്കാം. ആ വയലിൻ്റെ അടുത്ത് 3 ടീം ഇറങ്ങിയിട്ട്. ചിച്ചു ഈ ചതി വേണ്ടായിരുന്നു. ചതിയൊന്നും അല്ല ചിച്ചു, എൻ്റെ സ്ട്രീം ഫുൾ ഓഫ്ലൈനാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, എന്തോ സംഭവം എന്ന് പറയാൻ എനിക്കറിയില്ല. ഫുൾ ഇഷ്യൂ ആണ്. നാളെ സെറ്റാക്കാം. പിന്നല്ല നാളെ സെറ്റാക്കും. ഫസ്റ്റ് ടൈമാണ് ബ്രോ എൻ്റെ സ്ട്രീം ഇങ്ങനെ ഇഷ്യൂ വരുന്നത്. ഇത്രയും റൂം മാച്ച് നമ്മൾ കണ്ടിട്ട് ഇതുവരെ ഒരു ഇഷ്യൂ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്, എന്താ അറിയില്ല. നിങ്ങൾക്ക് സ്ട്രീമിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്ന ഒന്ന് റീപ്ലേ അറിയേ. ഇവിടെ നമ്മുടെ വയലിൻ്റെ ടീമും വൈപ്പറിൻ്റെ ടീമും ഉണ്ട്. വൈപ്പറിൻ്റെ ടീമും വയലിൻ ടീമും തമ്മിൽ ഫൈറ്റാണ്. മാസ്കിൻ്റെ ടീമും അവിടെ ഉണ്ട്. സ്ട്രീമിൽ എന്തെങ്കിലും ഹായ് NSP ഡ്യൂഡ്, ഹായ്ഡ മുത്ത, ഹായ് വെൽക്കം ടു മൈ സ്ട്രീം മുത്തേ. സ്ട്രീമിൽ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നില്ലേ പറയണേ. എനിക്ക് എൻ്റെ സെക്കൻഡ് മൊബൈലിൽ ഇപ്പോഴും കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്, ബഫറിംഗ് ആണ്. ഇവിടെ നമ്മുടെ വൈപ്പറിൻ്റെ ടീമും വയലിൻ ടീമും ആണ്. വൈപ്പറിൻ്റെ ടീമിൽ ഓൾറെഡി ഒരാൾ നോക്കാണ്. വയലിൻ ടീമും നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. ഉസിയിട്ട് നല്ല സ്പ്രേ കൊടുക്കുന്നുണ്ട്. വൈപ്പർ കമാൻഡോ റിവൈവിന് ശ്രമിക്കുന്നുണ്ട്. നോക്കട്ടെ, വൈപ്പർ കമാൻഡോ നല്ല രീതിയിൽ അടിയിടുന്നു. നല്ല ലിറ്റാണ് വൈപ്പർ കമാൻഡോ ഓൾറെഡി. നോക്ക് വൈപ്പർ കമാൻഡോ. ഇനി വൈപ്പറിൻ്റെ ടീമിൽ ഒരാളും കൂടി ഉള്ളു. നമ്മുടെ മാസ്കിൻ്റെ ടീം ഓൾറെഡി ഇവിടെ ഉണ്ട്. വൈപ്പറിനെ രണ്ടാളെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സ്ട്രീം ഇപ്പോൾ സെറ്റാണ്. ഓ താങ്ക് യു സോ മച്ച് മുത്തേ. പക്ഷേ എനിക്കിവിടെ എപ്പോഴും ലോഡിംഗ് ആണ് ബ്രോ. മറ്റ് സെക്കൻഡ് മൊബൈലിൽ നിങ്ങളുടെ ചാറ്റൊക്കെ വരുന്നുണ്ട്. ഓക്കെ പ്രശ്നമില്ല ഗൈസ്. അതുപോലെ എപ്പോഴും 10 പേര് വാച്ചിങ്ങിൻ്റെ ഗൈസ്, വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാൻ ആരെങ്കിലും സബും ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫാൻസിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ടീമെല്ലാം നമ്മുടെ സ്ട്രീമും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരുണ്ട് സബും ചെയ്യുക. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളിവിടെ വൈപ്പറിൻ്റെ ടീമിൽ ഓൾറെഡി രണ്ടാൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി വൈപ്പറിൻ്റെ ടീമിൽ ഒരാളുള്ളൂ. അതുപോലെ തന്നെ പെക്കാഡോയിൽ ഇനി നമ്മുടെ MWC ടീം ഓൾറെഡി ഉണ്ട്. അവർ നല്ല ലൂട്ടിംഗ് ആണ്. ഇനി നമുക്ക് ഓരോ ടീമിനെ സ്പെക്ക് ചെയ്യാം. DTR എവിടെ ഇറങ്ങി? ആ DTR പെക്കാഡോയിൽ ഇറങ്ങി, സോറി. DTR പെക്കാഡോയിലുണ്ട്. പിന്നെ നമ്മുടെ ഗോസ്റ്റിൻ്റെ ടീമല്ല പറഞ്ഞു. ഗോസ്റ്റിൻ്റെ ടീം ഇന്നലെ ഇല്ലായിരുന്നു അല്ലേ? ഓ ഇവിടെ നിയോണിൻ്റെ ടീമുണ്ട് കേട്ടോ. DTR അടുത്ത് നിയോണിൻ്റെ ടീമുണ്ട്. നിയോൺ ഫ്യൂരി ഫ്യൂരിക്ക് അടിപൊളി ഒരു സ്പ്രേ നമ്മുടെ DTR ഭാഗം. നിയോണിൻ്റെ ടീമും DTR ടീമും പൊളി. നിയോണിൻ്റെ ടീമുണ്ട്. ഇന്നലത്തെ ചിക്കൻ വിന്നർ ടീമാണ്. നമ്മുടെ ഫസ്റ്റ് റൗണ്ടിലെ ടോപ്പ് ടീമാണ് നിയോണിൻ്റെ ടീം. അതുപോലെ തന്നെ DTR ടീമിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മുടെ സ്ട്രീമിൽ വന്ന ടീമാണ്. നോക്കാം നമുക്ക്. നിയോൺ ഫ്യൂരി ഓൾറെഡി നല്ല ലിറ്റാണ്, പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹെൽത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്ലീഡിങ് ആണ്. ക്ലിയർ ആവും. നിയോൺ ഫ്യൂരി ക്ലിയർ ആയി. നിയോൺ ഫ്യൂരി കഴിഞ്ഞു. പിന്നെ DTR ടീമിൽ DTR ഓൾറെഡി 3 പേരും നിയോണിൻ്റെ ടീമും 3 പേരും. നോക്കാം നല്ലൊരു ഫൈറ്റ് ഉണ്ടാകും. നോക്കാം OP. പിന്നെ OP സ്പ്രേ ആയിരുന്നു, കിടിലം സ്പ്രേ ആയിരുന്നു. കാരണം വെച്ചാൽ നിയോണിൻ്റെ ടീം നമ്മുടെ സീസൺ 1 ഫസ്റ്റ് റൗണ്ടിലെ അവർ നിയോണിൻ്റെ ടീം ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. വണ്ടി എടുത്ത് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. ലൂട്ടില്ലാന്ന് തോന്നുന്നു. നോക്കാം ഇപ്പോൾ ഇവിടെ ഏകദേശം പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് അടുത്ത ടീം നോക്കാം. ക്ലൗവിൻ്റെ ടീമിൻ്റെ എന്താ അവസ്ഥ? ക്ലൗവിൻ്റെ ടീമും ഗോസ്റ്റിൻ്റെ ടീമും അവർ കുറേ ദൂരെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. നീ ഇപ്പോൾ ഉള്ളത് DRS. MWC സ്ലോട്ട് നമ്പർ 7. ആ നോക്കാം ബ്രോ, ഓ MWC നോക്കാം. SRN നോ, ലേറ്റായി പോയി, ഇന്നലെ കയറാൻ പറ്റിയില്ല ഗോസ്റ്റ്. അത് പ്രശ്നമില്ല ബ്രോ, പക്ഷേ നിങ്ങൾ ഒറ്റ കളിയും കൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ പോയിന്റ് നില സെറ്റാക്കിയില്ലേ. MWC നോക്കാം. MWC സ്ലോട്ട് നമ്പർ 7. MWC ഇത് എവിടെ സ്ഥലമാണ് പ്രശ്നം. അത് ലൂട്ടിങ്ങിലാണ്. ഇതെവിടെ ഫൈറ്റ് എടുക്കുന്നത്? ടീ നമ്പർ 19 എടുത്ത് ഫൈറ്റ്. ഓ 19
നയൻറ്റീൻ ആരാ വൈപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ആരാ ക്ലിയർ ചെയ്തിട്ടുണ്ടോ? നയൻറ്റീൻ ടീ നമ്പർ നയൻറ്റീൻ ആരാ ക്ലിയർ ചെയ്തിട്ടുണ്ട്? നമ്മൾ കുറച്ച് ലേറ്റ്, ഏതായാലും സർവൈവ് വന്ന ടീമാണ്, സർവൈവ് വന്നൊരു ടീമിന് അവർ തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി രണ്ട് ടീമാർ പോയിട്ടുണ്ട്, കുഴപ്പമില്ല. SR-47 അവിടെയാണ്, വേറെ എവിടെ ഫൈറ്റ്? SR-47 യാത്രയാണ്. പ്രവീൺ സ്ലോട്ട് 11 നോക്കാം ബ്രോ, നോക്കാം നോക്കാം. സ്ലോട്ട് 11 11 ഓൾറെഡി വൈപ്പായിട്ടുണ്ട് ബ്രോ, 11 വൈപ്പായി. ടീം സ്ലോട്ട് സെറ്റായി, നോക്ക്. ആ നോക്കാം നോക്കാം. ടീം നമ്പർ വയലൻറ്റ്, വയലൻറ്റ് സ്ഥിതി. വയലൻറ്റിന് പ്രശ്നമൊന്നുമില്ല. മിറാമർ സെറ്റ് ഒരു ഡിഫറെൻറ്റ് മാപ്പായിരുന്നു, പക്ഷേ എന്നെ ടീം ഇ ബി. ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു മിസ്റ്റി. നിവിൻ ബ്രോ വയലൻ്റ് ഇവിടെ അതിൽ ഓട്ട് കഴിഞ്ഞ യാത്രയിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ ആരുള്ള ഷിബിൻ സി ബി ഡി സരുണേ എന്ന് പറഞ്ഞിട്ട്. ഷിബിൻ ബ്രോ വെൽക്കം ബ്രോ, വെൽക്കം ടു മൈ സ്ട്രീം ബ്രോ. ടീം ഇ ബി ബ്രോ എന്തിനാ ബ്രോ ആദ്യം ടീം ബ്രോ എന്തിനാ ബ്രോ ആദ്യം ടീമിനെ ആയോ നോക്കിയിട്ട് കിൽ തുടങ്ങണ്ടേന്നോ? മനസ്സിലായില്ല ബ്രോ എനിക്ക്. എന്താണ് ബ്രോ എനിക്ക് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. ടീം ഇ ബി പറഞ്ഞെനിക്ക് മനസ്സിലായില്ല. ടീം സ്ലോട്ടെല്ലാം സെറ്റ് ആയിക്കൊന്ന് നോക്കിയിട്ട് കളി സ്റ്റഡി ചെയ്യാൻ. സൈക്കോ സെർവറെ, സൈക്കോ സർവെയർ, അതായത് ഇവിടെ നെറ്റ്വർക്ക് സ്ട്രീം ഇഷ്യൂ ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നിങ്ങളത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം. സ്ട്രീം നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് വട്ടം റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്ട്രീം ഫസ്റ്റ് ടൈം കണ്ടവർക്ക് അത് മനസ്സിലാവും. റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ സ്ലോട്ടിൽ ആൾ കയറുന്നതിന് എനിക്കാണല്ലോ അവിടെ. പിന്നെ 10 മണിക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം, കാരണം വെച്ചാൽ സ്ഥിരമായിട്ട് നമ്മുടെ റൂമിൽ വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ നമുക്ക് ഡിലേ ആക്കാൻ പറ്റില്ല. ആരൊക്കെ കയറിയിട്ടുണ്ടോ എനിക്ക് പറയാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് റൗണ്ട് ഞാൻ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ബ്രോ. സ്ട്രീം എൻ്റെ ഓഫ്ലൈൻ ആയിരുന്നു കൈസ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ആൾ ജോയിൻ ആവുന്ന പോലെ റൂമിൽ അറിയാൻ പറ്റുന്നില്ലത്. നിങ്ങൾ സ്ട്രീം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഞാൻ രണ്ട് മൂന്ന് വട്ടം പബ്ജി റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. രണ്ട് മൂന്ന് വട്ടം പബ്ജി റീസ്റ്റാർട്ട് ചെയ്തത് അന്നടാണ് എനിക്ക് ഓരോ അപ്ഡേഷൻ വരുന്നത് റൂമിൽ എന്തൊക്കെ മാറ്റമുണ്ടെന്ന്. ഞാൻ ആദ്യമായിട്ടല്ല ഗൈസ് റൂം നടത്തുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടല്ല. നമ്മൾ വീക്കിലി റൂമും ഡെയിലി റൂമും എല്ലാ ടൂർണമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്ട്രീം ഓഫ്ലൈനായാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ട്. അത് മനസ്സിലാക്കാനുള്ള മര്യാദ അവർ കാണിക്കണ്ടേ. വേറെ ഏതൊരു ടീം മനഃപൂർവ്വം വന്ന് നിന്ന് കളി സ്റ്റാർട്ട് ചെന്നപ്പോഴേ ടൈം ആവാൻ പോയി. അതറിയില്ല ബ്രോ, നിങ്ങളുടെ ടീമിൽ ആരോ വന്ന്. എനിക്ക് ഒരാളെ പോലും കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല, അതറിയോ നിങ്ങൾക്ക്? എനിക്ക് അവിടെ കിക്ക് ചെയ്യാൻ പോയിട്ട് ഞെക്ക് ചെയ്യാൻ പോലും വരുന്നില്ല, അറിയോ നിങ്ങൾക്ക്? പിന്നെ ഞാൻ 10 മണി എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്നേരം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഇത്ര ആൾക്കാർ ജോയിൻ ആയതെന്ന് ഞാൻ അറിയുന്നത്. സ്ട്രീം രണ്ട് മൂന്നും വട്ടം ഞാനിത് റീസ്റ്റാർട്ട് ചെയ്തിട്ടാണ് പബ്ജി സ്റ്റാർട്ട് ചെയ്തത്. മനസ്സിലാക്കണം, നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്, വേറൊന്നുമല്ല. നിങ്ങൾ ആദ്യമായിട്ടല്ലേ എൻ്റെ റൂമിൽ കളിക്കുന്നത്, കളിക്കുന്ന ആൾക്കാർക്കറിയാം. അതെ, അത്രേ ഉള്ളൂ. പക്ഷെ അത് മാന്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ബ്രോ. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് റൂം ഇത്ര നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് ചെയ്യുന്ന സമയത്ത് പറയുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്, മനസ്സിലാക്കണം. അവർ നമ്മുടെ നിയോണിൻ്റെ ടീമും വയലൻ ടീമും തമ്മിലാണ് ഫൈറ്റ്, നോക്കാം. ഓൾമോസ്റ്റ് രണ്ടുപേരും മൂന്ന് പേരേ ഉള്ളൂ. നിയോണിൻ്റെ ടീം ഓൾറെഡി ഡി ടി ആറിന് അവിടെ നിന്ന് ബാക്ക് ഇറങ്ങി വന്ന ടീമാണ്. സ്പാരോ വയലൻ്റ് നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കുന്നുണ്ട്, പക്ഷേ ഡാമേജ് ഒന്നും കുടുങ്ങിയിട്ടില്ല. രണ്ട് ബിൽഡിങ്ങിനപ്പുറമാണ് കളി, നമുക്ക് നോക്കാം. ഡി ബി ഡി ഇല്ല എന്നാണ് ബ്രോ പറഞ്ഞത്. ഇന്നലെ എഫ് കെ ഡൈനോനെ നോക്കി ചെയ്തിട്ടുണ്ട് ഗൈസ്, എഫ് കെ ഡൈനോനെ നോക്കി ചെയ്തിട്ടുണ്ട്. നിയോൻ്റെ ടീമിൽ ഡൈനോനെ നോക്കി ചെയ്തിട്ടുണ്ട്. നിയോ ലുട്ടാപ്പി സ്പ്രേ ചെയ്യുന്നുണ്ട്. ഡൈനോ ഓൾറെഡി നോക്കാണ് നിയോണിലെ. ആ റിവൈവ് ആയിട്ടുണ്ട്. വയലൻ ടീമിൽ ഒരാൾ ക്ലിയർ ആയിട്ടുണ്ട്. രണ്ട് പേരും കൂടി ഉള്ളു, ബോട്ടക്സ് വയലൻറ്റും ഡാർക്ക് വയലൻറ്റും. നമ്മുടെ നിയോണിൻ്റെ ടീമിൽ ഓൾറെഡി മൂന്ന് പേരുണ്ട്. നിയോൺ ലുട്ടാപ്പി, എഫ് കെ ഡൈനോവൈറ്റി, പിന്നെ അതുപോലെ നിയോൺ ജെൻസീസും. നോക്കാം,
അതാരാണ്? ആ ഡാർക്ക് വയലിൻ നോക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ എഫ് കെ ഡൈനോവൈറ്റ് ഡാർക്ക് വയലിൻ നോക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഓ ബോട്ടക്സ് വയലിൻ, ഓ നല്ല ലിറ്റാണ്, ഇപ്പോൾ ഓൾറെഡി ക്ലിയർ ആവാനായിട്ടുണ്ട്, നല്ല ലിറ്റാണ് ആള്. റൂം കളിക്കാനുള്ള മൂഡ് പോയി, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബ്രോ, എൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ആണ് ബ്രോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാനാണ് ഞാൻ, എനിക്ക് ഒരാളെ പോലും കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ദിവസം നിങ്ങൾ ആദ്യമായിട്ടല്ലേ എൻ്റെ റൂം കളിക്കുന്ന ബ്രോ, നിങ്ങൾക്കറിയാവുന്നല്ല കാര്യങ്ങൾ. ഇനിയിപ്പോൾ വയലൻ ടീമിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, ബോട്ടെക്സ് വയലൻ്റ് മാത്രമേ ഉള്ളൂ, നിയോണി ടീമിൽ ഓൾറെഡി 3 പേരും ഉണ്ട്. നോക്കാം, റൂമിൽ കയറി തെറിയൊക്കെ വിളിക്കുന്നത് ഗൈസ്, ഫുൾ സപ്പോർട്ട് ഉണ്ട്. അല്ല അവർ പറയുന്ന വരട്ടെ ബ്രോ, എന്നാലും നമുക്ക് കേൾക്കുമ്പോൾ ചില ഇതുണ്ട്, കാരണം വെച്ചാൽ നമ്മൾ റൂം കണ്ടക്ട് ചെയ്യുന്നത് അവരവിടെ സ്ഥാനത്ത് നിന്ന് ഒരു റൂം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവരെക്കാളും ഏറ്റവും കൂടുതൽ വിഷമം എനിക്കുണ്ട്, കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നു കഴിയുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ മര്യാദ അവർ കാണിക്കുന്നില്ല. പ്രശ്നമല്ല, അത് വിട്ടു, അത് ഓക്കെ. എഫ് കെ ഡൈനോ ഇപ്പോൾ രണ്ടാമത്തെ വെട്ടാണ് നോക്കി. ആ നമ്മുടെ ഇതാരാ, മാസ്കിൻ്റെ ടീം ഓൾറെഡി ഇങ്ങോട്ട് വരുന്നുണ്ട്, മാസ്കിൻ്റെ ടീം ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്, മാസ്കിൻ്റെ ടീം വന്നിട്ടുണ്ട് ഗൈസ്. നല്ലൊരു ഫൈറ്റ് ഇവിടെ തന്നെ കാണാം. ബോട്ടെക്സ് വയലൻ്റ് എഫ് കെ ഡൈനോവിറ്റ് വീണ്ടും നോക്ക് ഗൈസ്, നിയോൺ ജെനസിസ് നോക്ക്. എൻ്റെ മോനെ രണ്ടുപേരെ നോക്കി കളിയായിരുന്നു, പൊളിക്കളിയായിരുന്നു വയലൻ്റ്, ബോട്ടെക്സ് വയലൻ്റ് നൈസ് കളി, രണ്ടുപേരെ ഓൾറെഡി നോക്കി ചെയ്തിട്ടുണ്ട്. ആ ജെനസിസിന് വീണ്ടും വിശ്രമം ഇല്ല, അടുത്ത ഫൈറ്റ് വീണ്ടും വന്നിട്ടുണ്ട്, നമ്മുടെ മാസ്കിൻ്റെ ടീം ഓൾറെഡി വന്നിട്ടുണ്ട് അടുത്ത പുഷിങ്ങിന്. ഇന്നലത്തെ അതേ അവസ്ഥ, നിയോണിൻ്റെ ടീം ഒരു ടീം കഴിയുമ്പോൾ അടുത്ത ടീം വരാം, ഇന്നലത്തെ അതേ അവസ്ഥ. മാസ്കിൻ്റെ ടീം വീണ്ടും എത്തിയിട്ടുണ്ട്, നല്ലൊരു ഫൈറ്റ് ഉണ്ടാവും, നോക്കാം. ഗൈസ് 15 പേര് ഇപ്പോഴും വാച്ചിങ്, ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത എല്ലാവരും സബും ചെയ്യാം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ദാറ്റ്സ് റൈറ്റ്, താങ്ക് യു സോ മച്ച് ബ്രോ. എസ് ആർ എം ബ്രോ, താങ്ക് യു സോ മച്ച് ബ്രോ. നേരത്തെ തന്നെ ഏതോ ഒരു പുന്നാരമാ സ്ലോട്ടിൽ കയറിയിരുന്നു, ഞാൻ ലൈവ് വന്ന് പറഞ്ഞു റെസ്പോണ്ട്. ലൈവിൽ എനിക്കൊന്നും മെസ്സേജ് പോലും വരുന്നില്ല ബ്രോ, രണ്ടു മൂന്ന് വട്ടം എൻ്റെ ലിങ്ക് ഓഫ്ലൈനായി, സ്ട്രീം ഓഫ്ലൈനായിരുന്നു, രണ്ടു മൂന്ന് വട്ടം സ്ട്രീം ഓഫ്ലൈനാണ്. എന്നിട്ട് ഞാൻ ഓംലെറ്റ് ആർക്കേഡ് റീസ്റ്റാർട്ട് ചെയ്തു, പബ്ജി റീസ്റ്റാർട്ട് ചെയ്തു, ഇപ്പം എന്താ അറിയില്ല, ഇപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് പബ്ജിയിലൊന്നും ഒരാളെ കിക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ലായിരുന്നു, എന്തൊക്കെ ഇഷ്യൂ ആയിരുന്നു. ഡേവിൾ എക്സൈറ്റി, ഹലോ മുതേ, ഹലോ ബ്രോ, അതല്ല പറയുന്നത്, ലാഗ് ഇഷ്യൂ ആണെന്ന്, ലാഗ് ഇഷ്യൂ ഉണ്ട്. ഓ ജെനിസിസ് ഓൾറെഡി നോക്ക്, ജെനിസിസ് നിയോണിൻ്റെ ടീമിൽ ജെനിസിസ് ഓൾറെഡി നോക്കാണ്. എ എഫ് കെ ഡൈനോവൈറ്റ് നല്ല ലിറ്റാണ്, നിയോൺ ലുട്ടാപ്പി ജെനിസിസിനെ റിവൈവ് ചെയ്യുന്നുണ്ട്, നോക്കാം. മാസ്കിൻ്റെ ടീം നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്, അവർ പുഷ് ചെയ്യാൻ കയറും, അന്ന് നേടൊക്കെ ഹുക്ക് ചെയ്യുന്നുണ്ട്, നോക്കാം. മിറാമർ ഒരു കാരണം വെച്ചാൽ ഒരു പരിധിവരെ ആരും അധികം കളിക്കാത്തതാണ്, അപ്പോൾ എല്ലാവരും മാക്സിമം കളിച്ചു വരുന്നത്, കാരണം വെച്ചാൽ നമ്മളെല്ലാ മാപ്പും കളിച്ച് സെറ്റാവണം, അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് റൗണ്ട് നാല് മാപ്പിലായിട്ട് കളി വെക്കുന്നത്. നമ്മളെ പ്ലെയറിന് കയറാൻ കഴിയാതെ, എനിക്ക് മനസ്സിലായി ബ്രോ, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലായി, സംഭവം എനിക്ക് മനസ്സിലായി. പക്ഷെ നിങ്ങളും ഓൾറെഡി 3 പേരും ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് 3 പേര് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഒരാളുടെ ഇതാണ്, ഒരാളാണ് ഇല്ലാണ്ടായപ്പോൾ അല്ലേ, സംഭവം ശരിയാണ്, ഒരാൾ ഇല്ലാണ്ടായ നല്ല കുറവ് തന്നെയാണ്. ജെനിസിസ് ഓൾറെഡി, ആ അല്ല ജെനിസിസ് ഉണ്ട്, നമ്മുടെ ലുട്ടാപ്പി ഓൾറെഡി ഫ്ലാങ്ക് ചെയ്ത് കയറുന്നുണ്ട്, മാസ്ക് ഗോഡിൻ്റെ അടുത്തേക്കാണ് കയറുന്നത്, മാസ്ക് ഗോഡ് ലുട്ടാപ്പി, ലുട്ടാപ്പിനെ ഉസി നോക്ക്, പൊളി മാസ്ക് ഗോഡ് ലുട്ടാപ്പിനെ നോക്ക് ചെയ്തിട്ടുണ്ട്, ഉസി വെച്ച് കിഡിലൊരു ഓപ്പി ആയിരുന്നു, നോക്കാം. മാസ്ക് പ്രോയും വരുന്നുണ്ട്, ഓ ലുട്ടാപ്പിനെ ക്ലിയർ ചെയ്തു, ആ പുള്ളി നമ്മുടെ നിയോണിൻ്റെ ടീമിനെ മാസ്കിൻ്റെ ടീം അടിച്ച് പരിവാക്കിയിട്ടുണ്ട്. നിയോണിൻ്റെ ടീമിനെ, ഇന്നത്തെ ചിക്കൻ വിന്നർ ടീമായ നിയോണിൻ്റെ ടീമിനെ നമ്മുടെ മാസ്കിൻ്റെ ടീം വൈപ്പ് ചെയ്തിട്ട് പൊളിക്കളി, നല്ലൊരു തിരിച്ചു പറയും, മാസ്കിന് അട്ടി കിട്ടില്ലെന്ന് തിരിച്ചു പറയും. ടീം നമ്പർ 21 എടുത്ത് ഫൈറ്റ് ഉണ്ട്, നമ്മൾ അങ്ങോട്ട് തിരിച്ചു പോവാം, ക്ലൗവിൻ്റെ അടുത്താണ് ഫൈറ്റ്. സ്ലോട്ട് 7 നോക്കാം ബ്രോ, 7 നോക്കാം. അവിടെ ഏകദേശം ഫൈറ്റ് സെറ്റായി വരുന്നുള്ളൂ, ഗോസ്റ്റിൻ്റെ ടീമും ക്ലൗവിൻ്റെ ടീമുമാണ്, നമുക്ക് നോക്കാം. അപ്പോൾ സ്ലോട്ട് 7 നോക്കിക്കട്ടെ, എം ഡബ്ല്യു സി നോക്കിക്കട്ടെ. ആ എം ഡബ്ല്യു സിൻ്റെ അടുത്ത് ഫൈറ്റ് ഉണ്ടല്ലോ, ആരാണ്? ഡി ടി ആറും എം ഡബ്ല്യു സി, പൊളി. നമ്മുടെ ഡി ടി ആറിൻ്റെ ടീം എം ഡബ്ല്യു സിൻ്റെ, എൻ്റെ മോനെ എം ഡബ്ല്യു സിയിലെ 3 പേർ ഓൾറെഡി നോക്കാണ്. ഡി ടി ആർ കിട്ടില്ലം പുഷിങ്, കിട്ടില്ലം സ്പ്രേ, കിടിലും പുഷിങ് ആണ്, കിടിലും സ്പ്രേ, ഒരു രക്ഷയില്ല. ഓൾറെഡി ഒരാൾ റിവൈവ് ആയിട്ടുണ്ട്, റിവൈവ് ചെയ്യുന്നുണ്ട്, സമയം കൊണ്ട് അവർക്ക് മാക്സിമം പുഷ് ചെയ്ത് കയറാമെന്നുള്ളതായിരുന്നു. ഗോസ്റ്റോ, ഗോസ്റ്റിൻ്റെ ടീം നോക്കാം ബ്രോ, ഇത് ഫൈറ്റ് ഇവിടെ നിന്ന് ക്ലിയർ ആയിക്കോട്ടെ, അവിടെ ഫൈറ്റ് വരുന്നില്ല, നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാം.
MWC എല്ലാവരും റിവൈവ് ആയിട്ടുണ്ട്, പക്ഷെ ഓൾറെഡി എല്ലാവരും നല്ല ലിറ്റാണ്, ഹെൽത്ത് പോയി കിടക്കുന്നുണ്ട്. ഹീലിങ്സ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ലൂട്ടൊക്കെ ഭയങ്കര അബദ്ധമാണ്, നിറമല്ല അറിയില്ല. ഡീറ്റർ പോകാം. വോൾഡിമോർട്ട് ബിഗ് ഫാനോ? ഓക്കെ, ഡിറ്റിആറിനല്ലേ. അടുത്ത MWC ഒരാളും കൂടി നോക്കായിട്ടുണ്ട്. DTR ഓൾറെഡി 3 പേരുള്ളൂ, MWC ഓൾറെഡി ഫുൾ സ്കോഡ് ഉണ്ട്. DTR പുഷ് ചെയ്യാൻ കയറുന്നുണ്ട്, പുഷ് ചെയ്യാൻ കയറുന്നു. DTR നിഞ്ച പുഷ് ചെയ്യാൻ കയറുന്നുണ്ട് ഗൈസ്, DTR നിഞ്ച പുഷ് ചെയ്യാൻ കയറുന്നുണ്ട് ഗൈസ്. ഇവിടെ സ്ഥിതി എന്താ? ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നുണ്ട്. DTR നിഞ്ച ഓൾറെഡി പുഷ് ചെയ്യാൻ കയറുന്നുണ്ട്. വാക്സ് ഗെയിമിംഗ് പറ്റി പിന്നല്ല. വെൽക്കം മുത്തേ, വെൽക്കം ടു മൈ സ്ട്രീം മുത്തേ. SR49 DTR ഇല്ല, നമ്മളെ മൂന്നാളെ നോക്കാക്കിയേ. DTR ആണോ വാക്സ് ഗെയിമിംഗ് പറ്റി? DTR നിഞ്ച പൊളി, പിന്നല്ല പൊളി. DTRനെ കിട്ടില്ല, ഫാൻസ് ഉണ്ട്, പൊളി പൊളി. DTR ഓൾറെഡി ആ സെയിം ബിൽഡിങ്ങിൽ തന്നെ കയറിയിട്ടുണ്ട് ഗൈസ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കയറിയിട്ടുണ്ട്. ആ സെയിം ബിൽഡിംഗ് അല്ല, രണ്ട് ഓപ്പോസിറ്റ് ബിൽഡിംഗ് ആണ്. ഓൾറെഡി സ്മോക്ക് ഒക്കെ ഉണ്ട്, എനിക്ക് തോന്നുന്നു പുഷ് ചെയ്യാൻ കയറാൻ തോന്നുന്നു ഗൈസ്. 20 പേര് ഇപ്പോഴും വാച്ചിങ് ഗൈസ്, വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാൻ ആരോട്ട് സബ് ചെയ്യാം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഗൈസ് 13 ലൈക്ക് ആയിട്ടുള്ള ഗൈസ്, 19 പേര് ഇപ്പോഴും വാച്ച് ചെയ്യുന്നത് ഗൈസ്. ലൈക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത ആരുണ്ട് സബും ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വേറെ അവിടെ ഫൈറ്റ് ഉണ്ട്, അവർ കുറച്ച് നേരം ക്യാമ്പ് ചെയ്ത് നിൽക്കുന്നു. നമ്മുടെ ഗോസ്റ്റിൻ്റെ ടീമിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ട്, ഗോസ്റ്റിൻ്റെ ടീം കുഴപ്പമില്ല, അവിടെ ഉണ്ട് ഏജൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഫൈറ്റ് ഇല്ല, ഇവർ വെയിറ്റ് ചെയ്യുക. NOC നോക്കട്ടെ, നമ്മൾ സ്പെക് ചെയ്യാത്ത ടീം നോക്കാം. ഗോസ്റ്റിനെടുത്ത ഫൈറ്റ്, ഗോസ്റ്റിനെടുത്ത ഫൈറ്റ് എന്നാ? ഗോസ്റ്റും ക്ലൗവും ടീം നമ്പർ 19 ഒരാൾ മാത്രമേ ഉള്ളൂ. ഗോസ്റ്റൻ ടീം ഒരു ടീമിന് ഓൾറെഡി ആരെ വൈപ്പ് ചെയ്ത്? ക്ലൗവിൻ്റെ ടീമാണെന്ന് തോന്നല്ലോ. അതെ അതെ, ക്ലൗവിൻ്റെ ടീമിനെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലൗ ആണോ? അതെ അതെ, ക്ലൗവിൻ്റെ ടീമിന് നമ്മുടെ ഗോസ്റ്റൻ ടീം വൈപ്പ് ചെയ്തിട്ടുണ്ട്, പൊളി പൊളി. അവരെ രണ്ടാമത്തെ വരവ് അവരെ അറിയിച്ചിട്ടുണ്ട്. പൊളി കളി. SR ഗോസ്റ്റിൽ ഫൈറ്റ് ആണോ? ഗോസ്റ്റിൻ്റെ ഫൈറ്റ് ക്ലിയർ ചെയ്ത് ബ്രോ, ക്ലൗവിൻ്റെ ടീമിനെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. നൈസ് കളി, നൈസ് പ്ലേ. ഇവർ ഫസ്റ്റ് ടൈം നമ്മുടെ റൂമിൽ വന്ന സമയത്ത് ഇവരുടെ ചിക്കൻ ഡിന്നർ ആയിരുന്നു, ഇതിപ്പോൾ സെക്കൻഡ് ടൈമാണ് നമ്മുടെ റൂമിൽ. പോയിൻറ്റ് സിസ്റ്റത്തിൽ ഇവരിപ്പോഴും ടോപ്പ് 5 തന്നെ നമ്മുടെ ടീമിൽ ഇപ്പോഴും ഉണ്ട്. റൂം മാച്ചിൽ കിട്ടില്ല, കിട്ടില്ല, അടിപൊളി കളി. മാസ്ക് റോക്കി, മാസ്ക് മാസ്ക് മാസ്കിനെ നോക്കിക്കളാം. മാസ്ക് പ്രോ, ആ പൊളി. ഇവിടെ വൈപ്പറിൻ്റെ ടീമും മാസ്കിൻ്റെ ടീമും തമ്മിൽ ഫൈറ്റിനുള്ള ഒരുക്കമാണ് ഇവിടെ. വൈപ്പറിൻ്റെ ടീമും മാസ്കിൻ്റെ ടീമും നോക്കാം. നമ്മുടെ മാസ്കിൻ്റെ ടീമും അതുപോലെ തന്നെ വൈപ്പറിൻ്റെ ടീമും തമ്മിലാണ് ഫൈറ്റ്. ഇപ്പോൾ സോണ് നല്ല രീതിയിൽ തന്നെ ചുരുങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ ബാലൻസ് ഉള്ളത് നമ്മുടെ മാസ്കിൻ്റെ ടീം, ബിൽസിൻ്റെ ടീം, MWC ഉണ്ട്, അതുപോലെ വൈപ്പറിൻ്റെ ടീം, ഗോസ്റ്റിൻ്റെ ടീം, നമ്മുടെ ടീം നമ്പർ 19 ഒരാൾ മാത്രമേ ഉള്ളൂ. DTR ടീമുണ്ട്, NOC, DRS, ഏജൻസ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല, അത്യാവശ്യം എല്ലാ പവർ ടീം തന്നെ ഇപ്പോഴും ബാലൻസ് ആയിട്ട് തന്നെ ഉണ്ട്. മിറാമത് ഒരുമാതിരി ആൾക്കാർ കളിച്ച് പരിചയമില്ലാത്ത, അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ നമ്മളെല്ലാ മാപ്പും കളിക്കണം, എല്ലാ മാപ്പിലും നല്ല എക്സ്പീരിയൻസ് വേണം, അതിനാണ് നമ്മൾ 4 മാപ്പും ചൂസ് ചെയ്യുന്നത്. രണ്ട് ടീമും ഓൾമോസ്റ്റ് സോണിൽ തന്നെയാണ്. ആ വൈപ്പർ, വൈപ്പറിൽ ഒരാൾ നോക്കാണ്. മാസ്ക് പ്രോവിൻ്റെ കിഡിലും സ്പ്രേ,
എം ഡബ്ല്യു സി ഫിനിഷായ ഇല്ല ബ്രോ, എം ഡബ്ല്യു സി ഇപ്പോഴും ഉണ്ടല്ലോ, എം ഡബ്ല്യു സി ഇപ്പോഴും നല്ല രീതിയിൽ പോകുന്നുണ്ട്. മാസ്ക് പ്രോ പുഷ് ചെയ്യാൻ കയറുന്നുണ്ട് ഗൈസ്, മാസ്ക് പ്രോ. വൈപ്പറിന്റെ ടീമും മാസ്കിന്റെ ടീമും വേറെ എവിടെ ഫൈറ്റ് ഇല്ല. മാസ്ക് പ്രോ ഓൾറെഡി റോൾ ചെയ്ത് റൈറ്റ് പിടിച്ച് ഫ്ലാങ്ക് ചെയ്ത് കയറുന്നുണ്ട്. നമുക്ക് ഏജൻസ് പേക്ക്, ഏജൻസ് നോക്കാം നോക്കാം. ഇതിപ്പോൾ രണ്ടുപേരും സോൺ ഔട്ട് ആയിട്ടുണ്ട്. ഏജൻസ് നോക്കുമ്പോൾ അവിടെ ഫൈറ്റ് ഇല്ല, അതുകൊണ്ട് നോക്കാത്ത. ഇപ്പോൾ രണ്ടുപേരും സോൺ ഔട്ടാണ്. ഇപ്പം എന്തായാലും ഇവർക്ക് ഫൈറ്റ് എടുത്തേ തീരുള്ളൂ. കാരണം വെച്ചാൽ ഒരു ടീം എന്തായാലും ഇപ്പോൾ സോണിലേക്ക് പോവുള്ളൂ. കാരണം വെച്ചാൽ ഒരു ടീം ആരെങ്കിലും ഒരാളെ ഇന്ന് സോണിലേക്ക് പോവുള്ളൂ. മാസ്ക് പ്രോ ഫ്ലാങ്ക് ചെയ്ത് നമ്മുടെ വൈപ്പർ, ആ വൈപ്പർ പുഷ് ചെയ്യാൻ കയറുന്നുണ്ട്. മാസ്ക് പ്രോ എവിടെയുള്ളത്? പ്രോയിനെ കാണാനില്ല. പ്രോ എവിടെയാ? പ്രോ നിൽക്കുന്നത് കാണുന്നില്ലല്ലോ. ഓക്കെ, കളി ഇവിടെ എങ്ങനെയാണ് എൻ്റെ മോനെ? വിഷയം ഫൈറ്റ്, അവർ മേലെ. വൈഫിൻ്റെ രണ്ട് ടീമും മാസ്ക് പ്രോ ഇവിടെ കുടുങ്ങി. നൈസ്. ഓ, വൈപ്പർ പാന്തന്നെ എവിടുന്നോ നമ്മുടെ ബിൽ സേബലിൻ്റെ വക അടിപൊളി ഒരു സ്നൈപ്പിംഗ് കിട്ടിയെന്ന് തോന്നുന്നു. വൈപ്പർ, വൈപ്പറിൻ്റെ പാന്തർ ഓൾറെഡി നോക്കായിട്ടുണ്ട്. മാസ്ക് ഇവർ സോണിലേക്ക് പോകാനുള്ള ചാൻസ്, കാരണം സോണ് നല്ല രീതിയിൽ ചുരുങ്ങിയിട്ടുണ്ട്. സോണ് നല്ല പവറും ഉണ്ടാവും. മൈ ഫണ്ണി വേൾഡ് ഉണ്ടെങ്കിൽ വേഗം വായോ. അമീൻ അമീൻ കെ, ഹലോ ബ്രോ. ഉണ്ടെങ്കിൽ വേഗം വായോ. എങ്ങോട്ട്? ആദിത്യ നന്ദു, ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു മൈ സ്ട്രീം. ഗൈസ് 19 പേര് ഇപ്പോഴും വാച്ചിങ്. ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത ആരോട് സബും ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഫൈൻ. ആ മാസ്കിൻ്റെ ടീമും വൈപ്പറിൻ്റെ ടീമും എന്തായാലും പുഷ്ടിക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. കാരണം വെച്ചാൽ സോൺ എത്തിയിട്ടുണ്ട്, സോൺ ഓൾമോസ്റ്റ് വന്നു കഴിഞ്ഞു. ആ ഇനി എന്തായാലും ഫൈറ്റ് എടുത്തേ മതിയാവുള്ളൂ. കാരണം വെച്ചാൽ സോൺ ഓൾറെഡി, സോൺ നല്ല ഡാമേജ് ഉണ്ടാവും. സോൺ ഓൾറെഡി നല്ല പവർ ഉണ്ട് സോണിന്. എന്തായാലും ഓൾറെഡി സോണിലേക്ക് കയറണം. സോണിൽ കടന്നിട്ടാണ് ഇവരുടെ ഫൈറ്റ്. വൈപ്പറിൻ്റെ ടീം മാസ്ക് ഒരാളെ ക്ലിയർ ചെയ്തിട്ടുണ്ട്, മാസ്കിലെ ടീമിലെ. ഓ, മാസ്കിന് വേറെ, ആ ടീം, ആ വൈപ്പറിൻ്റെ അവിടെ നിന്ന് തന്നെ ഫൈറ്റ് വരുന്നു കേട്ടോ. മാസ്കിൽ ഓൾറെഡി രണ്ടാളെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നിവേദ അപ്പു, ഹായ് ബ്രോ, ഹായ്, വെൽക്കം വെൽക്കം ടു മൈ ശ്രീമുത്ത്. മൈ ഫണ്ണി വേൾഡ് എന്താണ്? മൈ ഫണ്ണി വേൾഡ് അത് സ്പാം ചെയ്യില്ല ബ്രോ. മൈ ഫണ്ണി വേൾഡ് നോട്ട് സ്പാമിങ്. നമ്മുടെ മാസ്കിൻ്റെ ടീം ഓൾറെഡി സോണി കയറുന്നുണ്ട്. വൈപ്പറിൻ്റെ ടീം ഓൾറെഡി നല്ല ലിറ്റാണ്. അവർ സോണി കയറട്ടെ, നമുക്കിനി വേറെ ടീമിനെ സ്പീക്ക് ചെയ്യാം. നമ്മുടെ ബിൽസിൻ്റെ ടീമും ഡി ആർ എസിൻ്റെ ടീമും തമ്മിലാണ് ഫൈറ്റ്. ബിൽസിൻ്റെ ടീമും ഡി ആർ എസും. ഓ, നമ്മുടെ ബിൽസിൻ്റെ ടീമും ഡി ആർ എസിൻ്റെ ടീമാണ്. ബിൽസിൽ ഓൾറെഡി ഒരാളെ നോക്കാണ്, റിവൈവ് ചെയ്യുന്നുണ്ട്. വൈഷ്ണവ് ഡി എച്ച്, ഡി ടി ആർ എന്തായി? ഡി ടി ആർ ഓൾമോസ്റ്റ് സോണി കയറാൻ കളിച്ചിട്ട് അവർ സോണി തീർന്നുണ്ടാവും. ഡി ടി ആർ ഇല്ല, ഡി ടി ആർ കയറുന്നുണ്ട്. ഓ, ഇവിടെ ഇപ്പോഴും ഫൈറ്റ് എടുത്ത്. എന്താണ് ഇവിടെ എം ഡബ്ല്യു സി ഡി ടി ആറിൻ്റെ ടീം? ആ ക്ലിയർ ചെയ്ത്, ക്ലിയർ ചെയ്ത് ഡി ടി ആറിനെ ക്ലിയർ ചെയ്യാൻ നമ്മുടെ എം ഡബ്ല്യു സി ക്ലിയർ ചെയ്തിരുന്നു. സോണിൻ്റെ സൈഡ് വെച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പൊളി പൊളി, അങ്ങനെ അത് ക്ലിയർ ആയിട്ട്. ഇനി ഓൾമോസ്റ്റ് ഉള്ളത് നമ്മളെ ഏജൻസിൻ്റെ ടീം വൈപ്പായില്ലേ? ഏജൻസിൻ്റെ ടീം വൈപ്പായി. ഡി ആർ എസ് ഇനിയുള്ളത് നമ്മുടെ ഡി ആർ എസിൻ്റെ ടീമും ടീം നമ്പർ 19 ഒരാളും, എം ഡബ്ല്യു എസിൻ്റെ ടീമും ബിൽസിൻ്റെ ടീമും. ഒന്ന് രണ്ട് മൂന്ന് ടീമും, നാല് ടീമും കൂടി ഉള്ളു, നോക്കാം. സോൺ ഓൾമോസ്റ്റ് ചെറുതായിട്ടുണ്ട്, നല്ല ചെറിയ സോണാണ്, നല്ല ഡാമേജ് ഉണ്ടാവും. ഓൾറെഡി എല്ലാവരും സ്മോക്കൊക്കെ ഇട്ട് സോണിൽ കയറാൻ നോക്കുന്നുണ്ട്.
സോണിൽ പെട്ട് തീർന്നു. പൊളി പൊളി പൊളി. ബാലൻ MWC പ്ലെയേഴ്സ്, MWC ഇതാ മൂന്ന് പേരുണ്ട്. ഹൻസ അസാൾട്ടർ ഉണ്ട്, റോക്കി ഉണ്ട്, മൂന്ന് പേരുണ്ട്. നമ്മുടെ DRS നമ്മുടെ ബിൽസിൻ്റെ ടീമിന് നല്ല രീതിയിൽ സ്പ്രേ കൊടുക്കുന്നുണ്ട്. അവരെ സോണിൽ കയറാൻ സമ്മതിക്കാണ്ട് നല്ല രീതിയിൽ കിടിലൻ സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഓൾറെഡി എല്ലാവരും സോണിലേക്ക് പോകണം. ബിൽസിൻ്റെ ടീമിൻ്റെ സ്ഥിതി എന്താ? ഓ സോണ് വന്ന നല്ല പവറാണ്. സോണി കയറണം, ഓടിയാൽ എത്തും തോന്നില്ല. ടീ നമ്പർ 19 ഏതായാലും ഫസ്റ്റ് സോളോ പ്ലെയർ ഏതായാലും സോണിൽ കയറിയിട്ട് അടിപൊളി. നടുമുറ്റത്ത് വന്നിട്ട് ചെടീൻ്റെ ഉള്ളിൽ കയറി കിടക്കേണ്ടത് നമ്മുടെ ടീ നമ്പർ 19 വാട്സപ്പ് ഗ്രൂപ്പിലെ ടീ നമ്പർ 19 സോണിൻ്റെ സെൻറ്ററിൽ തന്നെ ചെടീൻ്റെ ഉള്ളിൽ കയറി കിടക്കേണ്ട പൊളി. ബിൽസിൻ്റെ ടീമിനെ പുറകെ പോയി അടിക്കുകയാണ് നമ്മുടെ MWC ടീം. ബിൽസ് ഓൾറെഡി നല്ല രീതിയിൽ, ബിൽസ് അല്ല DRS, ബിൽസും ഉണ്ട് DRS ഉണ്ട്. ഇവർക്ക് നല്ല അഡ്വാൻറ്റേജ് ആണ്, MWC ടീമിന് നല്ല അഡ്വാൻറ്റേജ് ആണ്. കാരണം സോണിൻ്റെ സൈഡിൽ ബാക്കി എല്ലാവരും സോൺ ഔട്ടിൽ നിന്ന് കയറി വരികയാണ്. ഓ സോണി കയറണം ഇനി അവർക്ക്. Apex സ്നൈപ്പർ ഗെയിമി, എനിക്ക് കളിക്കാവോ എൻ്റെ മോനെ? മേജർ ഗെയിമിങ് ഓപ്പി, വെൽക്കം മുത്ത, വെൽക്കം ടു മൈ സ്ട്രീം. നമ്മുടെ MWC ഒരാൾ നോക്കാണ്, അസൾട്ടനെ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ DRS ടീം. ഓ ബിൽസിന്റെ DRS ടീം, DRS OP കളി. പോളി നമ്മുടെ ബിൽസിന്റെ ടീമിന് DRS വൈപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ മോനെ. സൈബർ ഫോക്സ്, DRS ടീം കിടിലം ഫൈറ്റ്, കിടിലം ഫൈറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ MWC ടീമും. ഓ DRS ആരെ നോക്കിയതേ? DRS ഒരാളെ നോക്കാണ്, നല്ല സ്പ്രേ കൊടുക്കുന്നുണ്ട്, നല്ല സ്പ്രേ കൊടുക്കുന്നുണ്ട്. മിസ്റ്റർ ജാക്കി OP, മേജർ ഗെയിമി OP, ജാക്കി സാർ എന്ന് പറഞ്ഞിട്ട്. അരേ ബ്രോ, എല്ലാവർക്കും വെൽക്കം ഗൈസ്. 25 പേര് സ്ട്രീം ഇപ്പോഴും വാച്ച് ചെയ്യുന്ന ഗൈസ്, വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാത്ത ആരുണ്ട് സബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. OMDZ ഗൺസ് ഓൾറെഡി നോക്കേണ്ട ഗൈസ്. ഇനി ഓൾമോസ്റ്റ് MWC റോക്കി മാത്രമേ ഉള്ളൂ, റോക്കി ഉണ്ട്. അതുപോലെ തന്നെ DRS രണ്ട് പേരുണ്ട്. പിന്നെ നമ്മുടെ ടീ നമ്പർ 19 ഇത് വരെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇപ്പോഴും ആളിവിടെ സേഫായിട്ട് ഉറങ്ങുന്നുണ്ട്. അവിടെ നിൽക്കട്ടെ, നോക്കട്ടെ, റിവൈവ് നടക്കുന്നുണ്ടോ നോക്കട്ടെ. DRS എന്തായാലും അവിടെ നിന്ന് പുഷ് ചെയ്യാൻ വരുന്നുണ്ട്, സോണ് കയറി വരുന്നുണ്ട്. പ്രശ്നമില്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഇനി നമ്മുടെ ടീ നമ്പർ 19 അവനെന്താ ഇപ്പോഴെങ്കിലും അവിടെ നിന്ന് അനങ്ങിയിട്ടുണ്ടോ? VSS വെച്ച് കൊടുക്കുന്നുണ്ട്, നോക്കാം. OP എന്താ? ഓവർ പവേഡ് ആണ് ബ്രോ. അതെ കട്ട ഫൈറ്റ് നേരെ നിന്നിട്ട് അടിലും കിടിലും ഫൈറ്റും ഇല്ല, അതാണ് സംഭവം. സാബർ ഗെയിമിംഗ്, ഹായ് ഹായ്, വെൽക്കം ടു മൈ. വാട്സപ്പിൻ്റെ ടീമുമാണ് ഓൾറെഡി. DRS ഓൾറെഡി രണ്ട് പേരുണ്ട്, നോക്കാം ആര്. മിസ്റ്റർ ജാക്കി പൊളി, ജാക്കി സാർ താങ്ക്സ് ഫോർ കമ്മിങ് ബ്രോ. നോക്കാം DRS, സൈബർ ഫോക്സ് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ക്ലിയർ ക്ലിയർ ക്ലിയർ, കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അത് കഴിഞ്ഞു, അതിലൊരു തീരുമാനമായി. DRS സൈബർ ഫോക്സിൻ്റെ കിഡിലൻ OP കളി തന്നെ 7 കില്ല് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ MVP പ്ലെയറും DRS സൈബർ ഫോക്സ് തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത കളിയാണ്. MWC നല്ല രീതിയിൽ തന്നെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അവരെ നല്ലൊരു തിരിച്ചുവരവ് ഏതായാലും അവർ നടത്തുന്നുണ്ട്, കുഴപ്പമില്ലാതെ കളി കളിച്ചിട്ടുണ്ട്. പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ് അങ്ങനെ കുറേ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പ്രശ്നമായത്. എനിവേ നൈസ് പ്ലേ ആയിരുന്നു, കുഴപ്പമില്ല. ഇന്ന് എല്ലാ ടീമും അത്യാവശ്യം ഓൾമോസ്റ്റ് ഒന്നല്ല, നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. സൂപ്പറാടാ സാബിർ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച്. ഓത്തെ ബാലൻസ് ടീം. ഇനി ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. പോടാ മേജർ, പിന്നെ ക്ലാസിക് മാച്ചിലേക്ക്. ഫോണ് ചെറുതായിട്ട് മാറിപ്പോയി. നന്നായി. നിന്നെ ലീഡറാക്കിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്യും. നോക്കണ്ടായിരുന്നു മണ്ടത്ര കാണിച്ച.
ഇനി നമുക്കൊരു ബൂട്ട് ക്യാമ്പ് റഷ് പോവാം ഗൈസ്. ഒരു ബൂട്ട് ക്യാമ്പ് റഷ് ചിക്കാ. പുതിയൊരു പുതിയൊരു ടീം ഡി ആർ എസ് എന്ന് പറയുന്ന പുതിയ ടീമുണ്ട്, പുതിയ ടീം. ഗൈസ് 9 പേര് ഇപ്പോഴും വാച്ചിങ്, ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാൻ ആരുണ്ട് സബും ചെയ്യാം, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അവരെത്രയാണ്, 7 അവര് ഇത്ര 14 അത്രയാണ്. സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് അടിപൊളിയാണ്. പുതിയ രണ്ട് ടീമുണ്ട്, രണ്ട് ടീമും അതുപോലെ നൈസായിരുന്നു. നിയോന്റെ ടീമിന് ഇന്ന് മാസ്ക് ഇട്ട് അലക്കി അവിടെ ഇട്ടത്. പുതിയ ടീം തന്നെ അടിച്ച നെറ്റ് എയർടെൽ ആണ് ബ്രോ, പക്ഷെ ഇന്ന് ഫുള്ള് സീനായിരുന്നു. എനിക്ക് ഒരുപാട് തവണ സ്ട്രീം ഓഫ്ലൈൻ ആയി പോയി. എയർടെൽ ആണ് ഇതുവരെ ഇല്ലാത്തൊരു പ്രശ്നമായിരുന്നു. എയർടെൽ ആണ് എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു വിഷയമായിരുന്നു. എയർടെൽ ഇന്നാണ് എന്താ അറിയില്ല. ജിയോയും ഇപ്പോ കുറച്ച് നേരത്ത് ജിയോയും പ്രശ്നമുണ്ടായിരുന്നു, ഫുള്ള് സ്റ്റക്ക് ആയിരുന്നു. സ്ട്രീം എത്ര വട്ടം ഓഫ് ആയിപ്പോ. ഐഡിയ അല്ല ബ്രോ, എയർടെൽ ആണ്. ജാക്കി ബ്രോ, നിങ്ങളുടെ പിള്ളേരൊക്കെ വിളിച്ച് കയറ്റി സ്ട്രീമില്, പിള്ളേരൊക്കെ വിളിച്ച് കൂട്ടി ഒന്ന് ഉഷാറായി കുഴപ്പിക്കുക. ആരോ സ്കൂൾ സ്കൂളിന്റെ സൈഡിൽ ഇറങ്ങണോ, മെയിൻ ഇറങ്ങണോ, സൈഡ് ഇറങ്ങണോ? സൈഡ് ഇറങ്ങില്ല. ഓടി ഇങ്ങോട്ട് കേറിക്കോളണം. താഴെ ഇങ്ങോട്ട് തന്നെ പോവാം. ഇവിടെ വേറെ ഗണ്ണല്ലേ ഉണ്ടോ? ഒരു എകെമ ഞാൻ എങ്ങനെ എടുത്തിട്ടുണ്ട്? ജാക്കി ലൈവ് നിർത്തിയോ? കേറി ഓടട്ടെ, എല്ലാം ഒന്ന് കേറട്ടെ. ഇവിടെ ഒരു സ്കോഡ് ഉള്ളു തോന്നേ, ഒരു സി ബിൽഡിംഗിൽ ഉണ്ടേ. ഇതിലെ അടുത്തുണ്ടല്ലോ. രണ്ടുപേരും നോക്ക, രണ്ടുപേരും. നോക്കട്ടെ, അവരുടെ ക്യാമ്പേഴ്സ് ആണ്. ഇവിടെ എന്റെ അടുത്തിന്റെ അവനവിടെ അടിച്ചേ, അവനെ കണ്ടില്ല. എന്നെ ഒരാളെ റിവൈവ് ചെയ്യ്, ഒരാളെ റിവൈവ്, എടാ റിവൈവ്, റിവൈവ്. എന്റെ ലൈഫ് ഇല്ല. വരുന്നുണ്ട് ഒരാളെ റിവൈവ് ചെയ്യടാ, റിവൈവ് ചെയ്യടാ. അവനെ ഈ സൈഡിൽ, ഷെൻ സൈഡിലിടാ, ഇവിടെ സൈഡിലുണ്ട്, ഈ സൈഡിലുണ്ട് ഒരാളെ റിവൈവ് ചെയ്യ്. ഈ സൈഡിലുണ്ട്, ഷെൻ സൈഡിലുണ്ട് കേട്ടോ, നോക്കി കളിയേ. ഇവിടെ ഫ്രണ്ടിലല്ലേ? ആ ഇവിടെ 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 തന്നെ, ഇവിടെ തന്നെ. അതാ പറഞ്ഞ സൈഡിലുണ്ട്. താഴെ ചാടി, ബാൻഡേജ് എത്തണ്ട നിങ്ങളുടെ കയ്യിലെടുക്ക. എന്തായാലും 3 എവിടാ, ഫ്രണ്ടിലുണ്ട്, വേം വാ. ലൈഫ് ഇല്ല, അവരുണ്ട്. കഴിഞ്ഞില്ലേ പോളിയിടാ, കഴിഞ്ഞു കഴിഞ്ഞു. വൈഫ് 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 പൊള്ളി. സർപ്രൈസ്, സർപ്രൈസ് ഫോർ ദ റൈഡ്. അതെ, റിവൈവ് റിവൈവ് ചെയ്യടാ.
03 എന്താണ്? കറങ്ങിയിട്ടോ? അവൻ നോ ഇങ്ങനെ ലൂട്ട് വെറുക്കുന്നു, റിവൈവ് പോലെ ചെയ്യുന്നു. ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാൻ ആരുണ്ട് സബും ചെയ്യുക, മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഇവിടെ താടി ഒരുത്തനെ കൊന്നിട്ടായിരുന്നു, അവന്റെ വെട്ടിയോടെ പോയി നോക്കട്ടെ. പോവല്ലടാ ജാക്കി, അവിടെ നിക്ക്, ഡിന്നർ കഴിച്ചിട്ട് പോവാം. എന്തായാലും നീ വന്നതല്ലേ സ്റ്റാർ ബോയ് ഗെയിമർ, വെൽക്കം ബാക്ക് മുത്തെ, വെൽക്കം വെൽക്കം ടു മൈ സ്ട്രീം മുത്തെ. ജാക്കി നീ എന്തായാലും വന്നതല്ലേ, നമുക്ക് ഡിന്നർ കഴിച്ചിട്ട് പോവാം. ഇല്ല ഇവിടെ കഴിഞ്ഞല്ലേ. ആരാ എനിമീസ് ഇട്ടിട്ട്? ബാൻഡേഡ് എന്തെങ്കിലും ഉണ്ടോ? ബാൻഡേജ് എന്റെ കയ്യിൽ 5 എണ്ണം ഉണ്ട്, എനിക്ക് ഇപ്പഴാ കിട്ടിയ ഹീൽ ചെയ്യാം. അവിടെ എനിമി ഉണ്ടോ? എനിമി ഉണ്ടോന്നല്ലേ പറയുന്നോ? അതെനിക്ക് വേണ്ടാ. ഇതാ എവിടെ വരണുണ്ട്, എടുത്തോ. എനിമി ഉണ്ടെന്ന് പറയും, ഇവന്റെ മൈക്കും ഇല്ലാന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പോവാടാ അവിടെ. ഓക്കെ ഓക്കെ, അങ്ങോട്ട് പോവാ. വാ പോവാട്ടാ, ഞങ്ങൾ അങ്ങോട്ട് പോവാണേ. വാ പുറകെ പുറകെ. മുഹമ്മദ് ഷാക്കിർ, ഹലോ ബ്രോ, ഹലോ, വെൽക്കം ടു മൈ സ്ട്രീം ബ്രോ. ജാക്കി പോയോ? ജാക്കി പോവാഴില്ല, അതുണ്ടായിരുന്നു. ഞാൻ രണ്ടു വട്ടം നോക്കായിട്ടെ, ഇനി ഞാൻ നോക്കാൻ നല്ലോണം പെട്ടെന്ന് ബ്ലീഡാവേ. റിയൽ നെയിം എന്താ? റിയൽ നെയിം ലിബിൻ എന്നാണ് ബ്രോ. ഇനി ഞാൻ നോക്കാൻ എന്നെ പെട്ടെന്ന് റിവൈവ് ചെയ്യണം, ഇല്ല ഞാൻ പെട്ടെന്ന് ഹെൽത്ത് പോകും. ബിഗ് ബോസ് സൗണ്ട് കുറവാണല്ലോ ബ്രോ, ഓവറാണോ അത്? ഓവർ അങ്ങോട്ട് ഇടപെടാൻ പോയാൽ ഇവിടെ പൊരിഞ്ഞടിയാ, പബ്ജിനേക്കാൾ പൊരിഞ്ഞടി ഇവിടെ. എവിടെ ഇവൻ ആളെ കണ്ടോ? ഒന്ന് മാർക്ക് ഇടാ. ശരിക്കും ഫൈറ്റ് ഇവിടെ നടക്കാതാ. ഗൈസ് 12 പേര് ഇപ്പോഴും വാച്ചിങ്, ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാൻ ആരോട് സബും ചെയ്യാം, മാക്സിമം ലിങ്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓൾമോസ്റ്റ് 10 സബ്ബോടെ മതി ഒരു 1.1K അടിക്കാൻ, അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. $1.1K എല്ലാവരും ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഇതാരും എന്തോ വരുന്നുണ്ട്, എന്തോ വരുന്നുണ്ട്, ഡ്രോപ്പ് ഓഫ് ഫ്ലെയർ ആണ്. എടാ നിങ്ങൾ ഭയങ്കര ബേക്കിലാണോ? നിങ്ങൾ കറങ്ങി കളിക്കാണ്ട് കൂടെ വാ, കൂടെ ഒന്ന് കളിക്ക്. കുറെ ദൂരല്ലടാ. ഇവനെവിടെ മാർക്ക് ചെയ്ത്? അവിടെ എനിമി ഉണ്ടെന്ന്. ഇങ്ങോട്ടാ, ഇവിടെ ഇവിടെ ആളുള്ളത്. ഡാർഗൺ ഡ്രാഗൺ ഗെയിമിംഗ് ബൈറ്റി, ഹായ്ടാ മുത്തെ, ഹായ് വെൽക്കം ടു മൈ സ്ട്രീം മുത്തെ. മേജർ ഗെയിമർ ഓബി, 2K 2K ഒക്കെ ആവുമ്പോൾ ഇതൊക്കെ ആവും ബ്രോ, സമയമുണ്ടല്ലോ. ഓ 1.1K അടിക്കണം. ഗോ ടു സ്ലീപ്പ്. സ്ലീപ്പ് ചെയ്യാനായില്ല ബ്രോ, ഇനി ഒരുപാട് ഫൈറ്റുകളുണ്ട്. കുറേ ചിക്കൻ ഡിന്നർ എടുക്കാനുണ്ട്, കുറേ അടി മേടിക്കാനുണ്ട്, കുറേ കൊടുക്കാനുണ്ട്. ഇവിടെ എന്തോ സാധനം ഉണ്ടോ? അത് കറക്കി കറക്കി ഇരിക്കും. എന്തേലാട്ടെ, നിങ്ങൾ ഇങ്ങോട്ട് വാ. എവിടെ 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 എവിടെ?
ഇവിടെ ഓൾറെഡി ലൂട്ടറാണ് ഇവിടെ ആളുണ്ടേ. ഇവിടെ എടുത്താരോ ഇവിടെ എന്തോ കറങ്ങുന്ന സാധനം ഉണ്ടല്ലോ, കേക്ക് ഉണ്ടല്ലോ, കേക്ക് M4 കിട്ടാത്ത ആരുണ്ടോ? ആ അവിടെ അവിടെ അടി അവിടെ അടി. ജോലി ഞാൻ ബാങ്കിലാണ് ബ്രോ, ബാങ്കിലാ വർക്ക്. ഈ വീട്ടിൽ നിന്ന് ഇമാര് പുഷി, നമുക്ക് ഈ വീടിന്റെ ഇങ്ങോട്ട് പോലോ. ഇവിടെയാണോ ഇമാര്? ഇവിടെ നിന്നാണോ അമ്മാരെ പുഷി? നമുക്ക് ഇവന്മാരെ പോയി അടിക്കാം, ഇവന്മാരെ പോയി അടിച്ചാൽ മറ്റന്മാരെ സുഖമായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് പുഷ് ചെയ്യുന്നു അവന്മാരെ. ആ കണ്ട് കണ്ട് ഒരു ഞാൻ റോള് ചെയ്ത് കയറി, എനിക്ക് നല്ല ലാഗും ഉണ്ട് എനിക്ക്. എടാ ഒരാൾ എന്റെ കൂടെ, അവിടെ ആരും ഇല്ല എന്റെ കൂടെ. ആർക്കട്ടെ കിട്ടിയില്ല നന്നായിട്ട്. എവിടെ നീ അടിക്കണ? ഒരു തന്നെ പോലും കാണാനില്ല. ഒറ്റടുത്തിനെ തോണി കയറ്റില്ല. ഒരു കുമ്മാൻ കിട്ടിയതാണ്, വണ്ടി അടിച്ച് പൊട്ടിക്കാൻ പറ്റുമോ? ബുള്ളറ്റ് ഉണ്ടോ? ബുള്ളറ്റ് തീരും, അതാണ്. എടാ ഫ്രണ്ടിലാളെ, ഫ്രണ്ടിലാളെ വണ്ടിയിൽ വന്ന ടീം ഉണ്ടോ? ആ പറയാനാണ് എന്റെ, ഞാൻ നേടെ അറിയട്ടെ. ഇല്ല ഏകദേശം നോക്കാണ്, ചുറ്റിലും ആളുണ്ട്. ഇപ്പൊ എവിടെ നിന്നൊക്കെ അടി കിട്ടും എനിക്ക് പിടുത്തല്ല. ആ വണ്ടിയിലുള്ളവിടെ അമ്മരാടാ, അമ്മര് പോയോ? ഫോറക്സ് ആണ് എന്റെ. ഇപ്പൊ ശരി തരാം. അയ്യോ ടെക്കാൻ ഗെയിം അല്ലേ ഇതിന് മുത്തേ ഞാൻ എത്തി. ആ വെൽക്കം മുത്തേ. ഓടിയിരുന്നൊക്കെ നിന്നടിക്കുന്നേക്കാളും സുഖം കിട്ടും ചില സമയത്ത്. പീക്ക് ചെയ്തടിച്ച എടാ ഞാൻ ഇമാരടിക്കാൻ ഫ്രണ്ടിലേക്ക് കയറുവാണേ.
ഇവിടെ ഇറങ്ങി എത്തതല്ലേ ഞങ്ങൾ. അത് സ്മോക്ക് കിട്ടണല്ലോ. അവിടെ രണ്ടുപേരുണ്ടോ? ആ എനിക്ക് ഇപ്പറേ കാറ് ഇവിടെ കയറി കിടന്നു. M249 ആത്ത് ഓടിച്ചു. വേറെ കണ്ണെടുത്തടക്ക് M4 എടുത്ത് പൊട്ടിക്ക്. ഇവിടെ രണ്ടുപേരുണ്ട്. ഇവിടെ നല്ലോണം കിട്ടിയിട്ടുണ്ട് ടോണി മാറ്റി. അവൻ താഴെ ഉണ്ട് കേട്ടോ. ഇവിടെയും കിട്ടിയിട്ടുണ്ടല്ലോ. സ്നൈപ്പർ ഒന്നുമില്ലല്ലേ. അതാ ഓടണോ ജീവനെ? എവിടെ ഓടുന്നു? അതാ ഓടുന്നു എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല. മാർക്ക് അറിയാൻ പറ്റൂ. എനിമീസ് അഹെഡ്. എക്സലന്റ് വർക്ക്. സ്നൈപ്പർ എടുത്ത് അടിക്കടാ. സ്നൈപ്പർ സ്നൈപ്പർ എവിടെ എടുത്തടിക്കേ? സ്നൈപ്പർ ഇല്ല. പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ അടിക്കട്ടെ. റൈറ്റ് എടുത്ത് പോണേ. എന്റെ സൈഡ് വന്നോ. എന്റെ സൈഡ് കയറി. പോരാ പോരാ, കുറച്ചുകൂടി മൂക്കണം. റൈറ്റ് എടുത്താ അവനെ അടിക്കടാ. ഇവനെ ഇവന്റെ റൈറ്റ് എടുക്ക. ഇവന്മാര് മാത്രല്ല, വേറെയും കുറെ എണ്ണം ഉണ്ടെന്ന്. വേറെ ചെറിയ പ്രശ്നമുണ്ട്. സമയമില്ല. മുകളിലാ വീട്ടിലെ ആള് കാണാൻ സാധ്യതയുണ്ട്. നോക്കിക്കോണേ. സോണിന്റെ സൈഡാണേ. എടാ ഇവിടെ നടി വരാണ്ട് നോക്കണേ. ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മളെ ബേക്കിൽ നിന്ന് ഒരുത്തം കയറി വരാണ്ട്. നമുക്ക് കുറച്ചുകൂടി റൈറ്റ് പിടിച്ച് ഉള്ളിലേക്ക് കയറാം. വീട്ടിലാളുണ്ടാവും എന്തായാലും എന്നാണ് എൻ്റെ വിശ്വാസം. വീട്ടിൽ കയറിയിട്ട് രണ്ട് ഡ്രിങ്ക് ഒക്കെ അടിക്കട്ടെ. ഫുൾ അടി കൊണ്ട് പഴുത്ത് നിൽക്കുക. ഒരു ഡ്രിങ്കും ഇല്ല കയ്യിൽ. നിൻ്റെ കയ്യിൽ ഡ്രിങ്ക് എന്തെങ്കിലും ഉണ്ടോ? നീയാണ് എന്റെ കൂടെ കളിക്കാനല്ല ഞാൻ വിചാരിച്ചു. ഡബിൾ ത്രീ ആയിരിക്കും. എടാ ഫുൾ ആളുണ്ടടാ. ടെക്കാൻ ഗെയിമിങ് ആളുണ്ടടാ. സോണ് മാറിയിട്ട് ഇറങ്ങാം കേട്ടോ. രണ്ട് പെയിൻ കില്ലർ. ഗൈസ് 8 പേര് വാച്ചിങ്. ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ് ചെയ്യാൻ ധാരണ ഉണ്ട്. സബും ചെയ്യാം. മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. തോണ മാറി. ഈ പറഞ്ഞത് പോലെ അവിടെ ആളുണ്ടാവും. പറയാൻ പറ്റില്ല. നൈസ് സ്കിൻ ആണല്ലോ. പിന്നെ പാൻഡ അത് ടൈം ലിമിറ്റഡാ. 3 ദിവസം. പാമ്പുണ്ടാവും കേട്ടോ. ഞാൻ എന്തായാലും കൂടെ വരണേ. വേറെ ആളുണ്ട് ലിവിനെ. വേറെ ആളാണ്. നോക്കാം. അവൻ അനങ്ങിയതാണ് എനിക്ക് ചിമ്പൽ കിട്ടിയത്. എങ്ങനെ കണ്ടവന? ഞാൻ കേറുമ്പോ ഒരു അനക്ക അവിടെ. ഡ്രോപ്പ്
ഡ്രോപ്പ് ആവണേ. ഇവരെ ടീമേറ്റ് ഇവിടെ ഇവിടെ ഉണ്ട്, എടുക്കാന്ന് പറഞ്ഞു. ഇവിടെ പാമ്പായാലും അറിയില്ല. പുല്ല് ആവശ്യം പോലെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നല്ലേ. പുല്ലിന് കളറും കൂട്ടി എടാ. താഴെ വീടിന്റെ അവിടെ, താഴെ വീടിന്റെ റൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളേ. റൈറ്റ് എടാ, നമുക്ക് താഴോട്ട് ഇറങ്ങണ്ട, നമ്മുടെ വേക്കിന്ന് അടി വരും നമുക്ക്. വാ, വേക്ക് ക്ലിയർ ആക്കാം ആദ്യം. ആ ക്ലിയർ ആയിട്ട് വേക്കിൽ ആളുണ്ട്, എനിക്ക് എന്തായാലും ഉറപ്പാ. മറ്റേ വണ്ടി, മറ്റേ വണ്ടി അവിടെ. അതാണ് വേക്കിൽ ആളുണ്ട്, ആളുണ്ട്, ആളുണ്ട്. മറ്റേ വണ്ടി ഇവിടെ ഉണ്ട്. എന്റെ മുന്നിലെ ആണല്ലോ വാട്സപ്പ്. ആ എന്റെ വീട് മുന്നില്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഫ്രണ്ടില് രണ്ടുപേരുണ്ട്, രണ്ടോ മൂന്നോ പേരുണ്ട്. അതാണ് പാമ്പുകൾ, അതാണ് കട്ട പാമ്പുകൾ. അതന്മാരെ താഴെ നിന്ന് കയറി വന്നു കള്ള പാമ്പ്. ഏജന്റ് ഫോക്സ് ഡി ആർ എസ് ഹിയർ. പൊളിയായിരുന്നു അച്ഛനെ, പൊളിക്കളിയായിരുന്നു. ജി 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 മിസ്സായി ബൈസ്. ഷമൽ വാറ്റി ബ്രോ പരീക്ഷയാണ്, അതുകൊണ്ടാ നോട്ടാക്ടി. അതെനിക്കറിയാം ബ്രോ, അതൊന്നും വിഷയമല്ല ബ്രോ. അതറിയാം മുത്തേ, പരീക്ഷയാണ് എല്ലാരും. ട്വൻ്റി സിക്സ് കഴിഞ്ഞോട്ടെ. ഓക്കെ ഓക്കെ, അടുത്ത മാസം നമ്മൾ ടൂർണമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം, പൊളിയായിരിക്കും. ഇവരെങ്ങനെ ചാടി കൊടുത്ത് ചേർന്ന് വീണ്ടും ചാടുന്നു? ഞാനും ചാടുന്നുണ്ടല്ലോ. അല്ല, അതിൻ്റെ മേളിൽ തന്നെ എനിക്ക് കയറാൻ പറ്റുന്നില്ല വീണ്ടും. അടിപൊളി കളിയായിരുന്നു. ടൂർണമെന്റ് ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ് ചെയ്യാത്ത ആരോട് സബും ചെയ്യാം. മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഷെർവിൻ സുരേഷ്, മോനുസേ, മോനുസേ വെൽക്കം, മോനുസേ വെൽക്കം ടു മൈ സ്ട്രീം. മോനുസേ ഒരു ബൂട്ട് ക്യാമ്പ് ഒന്നുകൂടി പോയി റഷ് ചെയ്തിട്ട്. എവിടെ ബൂട്ട് ക്യാമ്പ് റഷ് ചെയ്താലും പിന്നെ സോളോ ഉണ്ട്. സോളോനെ അവനെ അവനെ സൂക്ഷിക്കണം, അവനെ സൂക്ഷിക്കണം. വേഗം വീടിനുള്ളിൽ കയറിക്കോ. അത് ഇറങ്ങുന്ന പോലും കണ്ടില്ല. എടാ ഭയങ്കര ലാഗ് ഉണ്ട്. ആ സോളോ പ്ലെയറെ ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ടാ.
അവനെന്തോ ഇതായിരുന്നു കേട്ടോ, യൂട്യൂബർ എന്താന്നു. റീട്രൈ ഗേമിംഗ്, ഹലോ സെട്ടാ. നല്ല ലാഗ് ഉണ്ടായിരുന്നു, എന്താ അറിയില്ല. കേടി പറഞ്ഞു, കേടി പറഞ്ഞു, കേടി പറഞ്ഞു, കേടി പറഞ്ഞു. അയ്യോ, പതിനാലിന് ഒറ്റ അടി കെട്ട് പറഞ്ഞു. എന്റെയും പറഞ്ഞു. റെഡി കേട്ടോ, റെഡി. ത്രീ ഫിംഗർ ആണ്, അല്ല ബ്രോ, ടു ഫിംഗർ വിത്ത് കയറോ ആണ്. ടു ഫിംഗർ വിത്ത് കയറോ. ഇന്നത്തെ റൂമാഞ്ചിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ട് ഡാ. നമ്പോ സീനോ. ചാടാണ്ട് അതിന്റെ മുകളിൽ നിൽക്കുന്നു. അതായത് ഇനി സ്ട്രീം, എനിക്ക് നെറ്റ്വർക്ക് സ്റ്റേബിൾ അല്ലാത്തതുകൊണ്ട് സ്ട്രീം ഒക്കെ ഓഫ്ലൈൻ പോയിട്ട് ഈ സ്ലോട്ടിൽ ആര് കയറുന്നുണ്ട് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. റീസ്റ്റാർട്ട് ചെയ്താൽ എത്ര ആൾ കയറി എന്നറിയുള്ളു. സ്ലോട്ടിൽ കിക്ക് ചെയ്യാനും പറ്റുന്നില്ല. ഏതൊക്കെ ടീമിൽ ഏതോ ചങ്ങന്മാർ കയറിയിട്ട് കിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇഷ്യൂ പറഞ്ഞു. എന്തൊക്കെയോ പിന്നെ അല്ല, ഫസ്റ്റ് ടൈമാണ് എന്റെ റൂമിൽ ഇങ്ങനെ ഇഷ്യൂ വരുന്നത്. അത് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യം വരാതെ പോലെ അവർ കാണിക്കുന്നില്ല. ടു ഫിംഗർ വെച്ച് പബ്ജി കളിക്കാൻ പറ്റുമെന്നോ? പിന്നെ അല്ല, ടു ഫിംഗറിൽ ഇപ്പൊ കേടി എനിക്ക് 3.52 ഉണ്ട് ബ്രോ. മൂവ്മെന്റ് സെറ്റ് ആയാ മതി ബ്രോ, അത് പ്രശ്നമൊന്നുമില്ല. ത്രീ ഫിംഗർ നോക്കണം, നോക്കട്ടെ. പക്ഷെ എനിക്ക് ടൂ കയറാൻ ഭയങ്കര സെറ്റായി ബ്രോ. എനിക്ക് എന്താ പോലെ ഇല്ലല്ലോ. സീൽ അമ്മായി എല്ലാരും താഴെ ഇറങ്ങി. ഉള്ളി കയറി, ഉള്ളി കയറണ്ട, ഉള്ളി കയറണ്ട. ആ കിട്ടി, കിട്ടി, കിട്ടി. എനിക്കുള്ള പരിപ്പും വടയും കിട്ടി. പൂശികളല്ലേ, പൂശികള് കൊല്ലടാനെ, കൊല്ലാനെ, കൊല്ലാനെ. എടാ ചെക്കനെ, 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 ചെക്കനെ നോക്കേ, കച്ചറ നോക്കേ. എടാ നീ എങ്ങോട്ടാ ഓടിയേ? എല്ലാരും ലെഫ്റ്റ് തമ്പ്. ഞാന് മൂവ്മെന്റ് ആൻഡ് പീക്കിംഗ് ബ്രോ. കടം പിടിച്ചു വന്നു. ലെഫ്റ്റ് തമ്പ് മൂവ്മെന്റും പീക്കിങ്ങും, റൈറ്റ് ഫയർ. ഒരു വീക്കെൻഡ് പോയാലോ, നല്ല ക്ലൈമറ്റ് ആയിരിക്കും. ആ ഇറാങ്കിള്, ഇറാങ്കിള്, ആ ഇറാങ്കിള്, എല്ലാരും ഇറാങ്കിളാണ്, ഇറാങ്കിള്, ഇറാങ്കിള് പോവാണ്. ഇന്നലത്തെ ഇറാങ്കിൾ മാച്ച് പൊളി കളിയായിരുന്നു അല്ലേ. ജോജോ പോയാലോ, ജോജോ കോച്ചിങ്ങി പോടാ. കോച്ചിങ്ങി പോ, കോച്ചിങ്ങി പോ, കോച്ചിങ്ങി. റോങ് ആണല്ലോ. കേടിയൊക്കെ കുറേ ആയിട്ടാണ്. സ്കൂളിൽ പോയാലോ. ആ ജോർജ പോ, ജോർജ പോ, ജോർജ, ജോർജ പോ, ജോർജ. മാധവ ഒരു 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 ഊമ ഉള്ളതാണെങ്കിൽ മിണ്ടൂല്ല. ആ അയാളെ, അയാളെ ശബ്ദം കേൾക്കാനാണെ കൊതിയായിട്ട് വയ്യ. ഞാനൊരു വോയിസ് എങ്കിലും ഇട്ടു കൂടെ നല്ല ഗ്രൂപ്പില്. അല്ല, എനിക്ക് എനിക്ക് വോയിസ് അയക്കണ്ടേ, എനിക്ക് എനിക്ക് വോയിസ് അയക്കണ്ടേ.
അതൊന്നും ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യണം കേക്കാണ്. എം ജി ശ്രീകുമാറിന്റെ ശബ്ദമാണോ ഞാനും അവനും കൂടി ഇന്ന് ഇത് കളിച്ചു, ഡിവൈസ് സ്കോഡ് കളിച്ചു വീക്കെൻഡിൽ. ഓപ്പ നല്ല രീതിയിൽ കളിച്ചിട്ടോ. യൂട്യൂബ് കേടി നോക്കണ്ട ബ്രോ, ഹോട്ട്സ്പോട്ട് ഇറങ്ങ്, എന്റർടൈൻമെന്റ് പെർപ്പസ്. അതെ അതെ, എന്റർടൈൻമെന്റ് അത്രേ ഉള്ളൂ. ഇന്നലെയൊക്കെ അടിപൊളിയല്ലേ എന്റർടൈൻമെന്റ്, വീക്കെൻഡി ആണേലും റാങ്കിൾ ആണേലും നല്ല രസമുണ്ട്. ഇന്നലെ എൻജോയ്മെന്റ് ഏതൊരുത്തം വന്ന് തെറി പിടിച്ചു, അതിൽ നമ്മുടെ മോഡറേറ്റർ അവനെ ഹൈഡും ചെയ്ത് ടൈം ഔട്ട് കൊടുത്തിട്ട്. മറ്റേ മറ്റവൻ ഇവിടെ ഇറങ്ങുന്നപ്പോ കൂടെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ. കണ്ടെ മേലെ കൂടെ കേറും പടിയിട്ട്. അവിടെ ഉണ്ടാള് ആടെ, എനിക്കൊരു കണ്ണൂര് കിട്ടിയത് ഞാൻ വേറെ ഹൗസിലുണ്ട്. ഞാൻ അങ്ങോട്ട് ഓടുന്നു അടിക്കാൻ പോണ്ടേ. അയ്യോ അടി എടാ, കണ്ണ് എടുക്കല്ലേ, ഇടി ഇല്ല കണ്ണെടുക്ക. ആർക്കാട്ടി ചെക്കൻ അടി കിട്ടി. ഓക്കെ റിവൈവ് ചെയ്യാ, റിവൈവ് ചെയ്യാ. വന്നേ അയ്യോ, ജവന്റെ ഇടയിൽ കൂടെ കടിക്കണാ. വന്നു വന്നു വന്നു, ബാക്ക് ഇറങ്ങിട്ട്, ബാക്ക് ഇറങ്ങിട്ട് റിവൈവ് ചെയ്യാ. അമ്മേ പുഷ് ചെയ്യാൻ വരുന്നുണ്ട്, അമ്മ നോക്കിക്കളയാ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ അടിക്കല്ലേ, മാറിക്ക് വേറെ ടീമല്ലേ, ഇത് നോക്കല്ലേ. ഇത് മിനി ഫോട്ടി വെച്ചാ പുഷ് ചെയ്യാം. വന്നേ അതില് വരുന്നുണ്ടേ, എന്റെ വരുന്നുണ്ട്, എന്റെ അതേ റേഞ്ചിലുണ്ട്. ഇതിന്റെ മോൾ കൂടെ, കണ്ടെയ്നറിന്റെ മോൾ കൂടെ വരുന്നുണ്ട്. ആള് വരുന്നുണ്ട്, ആള് വളഞ്ഞിട്ടുണ്ട്, ഏകദേശം ആള് വളഞ്ഞിട്ടുണ്ട്. ഞാനൊരു കണ്ടെയ്നറിനുള്ളിൽ നോക്കിട്ട് ഒരു വെയർ ഹൗസിന്റെ സൈഡില്. നിങ്ങൾ അടിക്കാൻ വരും, ഇങ്ങോട്ട് കേറും, അപ്പൊ ഞാൻ അവൻ അടിക്കും. പത്തെണ്ണം ഞാനടാ ഒളിച്ചുകൂടെ നിക്കേണ്ട അവസ്ഥയല്ലോ. ഞാൻ ഇറങ്ങി അടിക്കാൻ പോണേ, ഞാനും വരാനും വരാം. ഡ്രിങ്ക് ഒന്ന് അടിച്ചോട്ടെ. ലൈഫ് ഒന്നുമില്ല, വേറൊന്നും മോളൊന്നും കാണില്ല. എന്തായാലും രണ്ട് കളിപ്പ് ചെയ്യാൻ പോവാ. കിട്ടേ കിട്ടട്ടെ, ഞാൻ വേറെ ഹൗസ് കേറിയേ.
പാമ്പല്ല ഇവിടെയോ ഫ്രണ്ടിലുണ്ട് പാമ്പല്ല സ്പീക്കർ വേടോ കിട്ടി 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 എനിക്കുള്ള പരിപ്പും കൂടെ എവിടെ ഞാൻ നേരെ അവന്റെ മുമ്പിലെ ചാടി ഫാൻസ് ഉണ്ടെങ്കിൽ ആ ഫാൻസ് ഉണ്ടെങ്കിൽ അങ്ങനല്ലേ ഇത് ഫാൻസ് ഒന്നല്ലടാ ആ വെറുതെ അല്ല അവന്മാരെ നോക്കിട്ട് കാണാത്ത ഫാൻസ് ഒന്നല്ല മച്ചാന്മാർ ഇത് ഏതോ വൃത്തികെട്ട മലയാളികളാ താഴെ ഇറങ്ങിട്ടുണ്ട് ആരൊക്കെയോ റോഷൻ ബൈറ്റി ഹായ്ടെ മുത്തേ ഹായ് വെൽക്കം ടു മൈ സ്ട്രീം മുത്തേ ഡി ആർ എസ് ഹലോ ബ്രോ വെൽക്കം മുത്തേ വെൽക്കം ടു മൈ സ്ട്രീം മുത്തേ ഏജന്റ് ഹൈ പ്രോ ഹായ് മുത്തേ താമസിച്ചു പോരാൻ അത് പ്രശ്നമല്ല മുത്തേ വന്നല്ലോ പൊളി പൊളി ചാടി അടിയില്ല നീ എന്താ ഇങ്ങനെ ആമവാദം പിടിച്ചോരെ അടിക്കുന്നത് ടവറി നോക്കാൻ നീ പറഞ്ഞായിരുന്നല്ലേ കണ്ടില്ല കുഴപ്പമില്ല ഒരു കോച്ചിങ് കൂടെ പോപ്പർ അടിയോ ഗൈസ് വാച്ച് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ് ചെയ്യാത്ത ആരോട് സബും ചെയ്യുക മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓൾമോസ്റ്റ് ഇപ്പോൾ എത്ര സബ് വേണോ 7 സപ്പോർട്ടിന് നമ്മൾ 1.1K അടിക്കും ഗൈസ് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വെറും 7 സബ് ഡി ആർ എസ് ആ ഡെയിലി റൂമുണ്ട് ബ്രോ ഡെയിലി റൂമുണ്ട് ഇതിപ്പോൾ നമ്മളൊരു ഇതാണ് അതായത് പോയിന്റ് സിസ്റ്റം വെച്ചിട്ട് ടൂർണമെൻ്റ് മോഡലാണ് ബ്രോ ചെയ്യുന്നത് ഇപ്പോൾ സീസൺ 1 ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് സീസണിലൊക്കെ നിങ്ങൾ എന്തായാലും ഫുള്ളായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അടുത്ത സീസണിൽ എന്തെങ്കിലും പ്രൈസ് വെക്കാം കേട്ടോ സുമേഷ് എം യു ആയിടെ മുത്തേ ഹായ് വെൽക്കം ടു മൈ സ്ട്രീം മുത്തേ സുമേഷ് ബ്രോ ആ ടൂർണമെന്റിൽ പ്രൈസ് ഉണ്ട് ചെറിയൊരു അഡ്മിഷൻ ഫീസും വെച്ചിട്ട് ആ അതുണ്ട് ടൂർണമെന്റിൽ പെർ സ്ക്വാഡിന് 100 റുപ്പീസ് ഉറപ്പായിട്ടും അതെ തന്നെ ഇതിപ്പോ സീസൺ 1-ന്റെ സെക്കൻഡ് റൗണ്ട് ആണ് സ്റ്റാർട്ട് ചെയ്യ് ഇതാരോ അവനോ പോയോ അവൻ പോയതാ അവൻ ഓഫ്ലൈൻ ആണോ പോയതാണോ ഹലോ റീട്രൈ ഗെയിമിംഗ് ബിഗ് ഹായ് മുത്തേ ബിഗ് ഹായ് പോരെ പറയാണ്ട് എന്താ പോയത് കേടിയൊക്കെ കുറഞ്ഞു ഏതായാലും കിക്ക് അറിയാൻ മതി നമുക്കൊരു വീക്കെൻഡി പോയാലോ വീക്കെൻഡി ട്രൈ ചെയ്താലോ ഒരു വീക്കെൻഡി പോയാലോ ഇനി സ്റ്റാർട്ട് ചെയ്തോ
ആ ഞാൻ വരട്ടെ എന്നാ, വൈശാഖ് വരാം എന്നാ. കേറി വാ കേറി വാ, വേഗം കേറി വാ. വേണ്ട വേണ്ട, ഏജൻസ് അല്ലപ്പോ ഏജൻസ്. എന്തൊരു അച്ചീവ്മെന്റ് പാസ്സായിട്ടുണ്ട്. വേഗം കേറി വാടെ. എവിടെയാണ് കേറിയോ? സിൽവർ എനിക്ക് അവനെ ലീഡറാക്ക. ആ ഗിഫ്റ്റ് ആയിട്ട് അയക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ബ്രോ, അയക്കാൻ പറ്റില്ല അവൻ. ഒന്ന് സ്റ്റാർട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ട്. സിൽവർ സിൽവർ ഫ്രാഗ്രമെന്റ് അയക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ബ്രോ. അയ്യോ വില്ലനാണോ? വില്ലന നല്ല ആളുണ്ടാവും. നാളെ ഏത് മാപ്പാണ് ബ്രോ റൂം മാച്ച്? നാളെ ഓൾമോസ്റ്റ് വീക്കെൻഡ് ആയിരിക്കും ബ്രോ. വീക്കെൻഡ് നാളെ വീക്കെൻഡ്, നാളെ സാറ്റർഡേ വീക്കെൻഡ്, സൺഡേ ഷാനോക്ക്, മൺഡേ റാങ്ക്, അങ്ങനെ സെക്കൻഡ് റൗണ്ട് കഴിയും. നൈറ്റ് വിങ് ബ്രോ ഫസ്റ്റ് ടൈം ആണ് നമ്മുടെ സ്ട്രീമിലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സ്ട്രീം സബ് ചെയ്തില്ല സബും ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ബ്രോ. റീട്രൈ ഗെയിമിങ് സേട്ട, എനിക്ക് കുറച്ച് യൂസി തായോ, ഞാൻ ഒരു പാവാണ്. നമ്മളിത് വെക്കുന്നുണ്ടാ ഗിവ് അവേ സെറ്റ് ചെയ്യുന്നുണ്ട് ബ്രോ, ഏപ്രിൽ ആകുമ്പോഴത്തേക്കും ഗിവ് അവേ സെറ്റ് ചെയ്യുന്നുണ്ട്. ആർ പി സിമ്പിൾ ഇതായിരിക്കും, ടാസ്ക് ആയിരിക്കും. ഇവിടെ ആളുണ്ടാവേ, നല്ല ഫൈറ്റ് വരും ഇവിടെ. ഇവന്റെ വെടിന്റെ സൗണ്ട് മാത്രല്ല നമ്മള് കേക്കലുള്ളു ഈ അടുത്തായിട്ടല്ലേ. ഇവൻ വെടി വെക്കുന്ന സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ അല്ലേ. ആ എന്റെ മുമ്പ് ഒരു സ്കോഡാ ഒന്നും കിട്ടിയില്ല. ഞാൻ
കൊയ്ത്താണ്, കൊയ്ത്ത് ഗണ്ണ് കിട്ടിയ ഒരു താഴേക്ക് ആളുണ്ടേ. എന്റെ മുമ്പർ കൂടെ പോയ എനിമയാണ്. എന്റെ അടുത്ത് വാ, എന്റെ അടുത്ത് വാ. കൊയ്ത്താണ് കൊയ്ത്ത്. എന്റെ അടുത്തോ കൊയ്ത്ത് ഗണ്ണ് കിട്ടിയില്ലടാ. ആർക്കും കിട്ടിയില്ല. എന്നടാ എനിമയുടെ ചാകര, പക്ഷെ എന്താ ഗണ്ണില്ല. എടാ 03 താഴെ ആളുണ്ട്. താഴെ പോവാ. ഇതാ രണ്ടു കൂടെ ഉള്ളേ. ഉള്ളിലാണ് അവരുടെ. എടാ ഉള്ളിലാടാ, പുറത്തടാ. കേറി വാടാ, കേറി വാടാ. ചേടാ പൊളി പൊളി. 200 പോയിന്റ് എടാ, 200 പോയിന്റ്. എടാ കൊല്ലടാ, ഇറങ്ങി ഇറങ്ങി. പൊട്ടിക്കടാ 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 പൊട്ടിക്കടാ. എടാ എടാ കൂടെ പുഷി പുഷി, സപ്പോർട്ട് ചെയ്യടാ ചേച്ചി. എടാ ചേച്ചി, ആ 1 മണിക്കൂറത്തേക്ക് ഇത്തിരി ഓൺ ആക്കിയാണ് പെട്ടെന്ന്. ആ ഇത് നെറ്റ് ഓഫ് ചെയ്തോന്നുണ്ട്. അല്ല അതിപ്പോ തീർന്നിട്ടുണ്ടോ? എന്തൊരു കഷ്ടം നോക്ക്. തീർന്നോ? ജോബിഷ് വിളിച്ചിരുന്നു. എന്താണ് ജോബിഷ്, എന്താ പറഞ്ഞ? എക്സിറ്റ് അടി, അവൻ പോയി. ശോകം കളിയാണല്ലോ, ശോകാണല്ലോ. പ്രാധാന്യം ഇന്ന് എന്താ ശോകാണ്? ഇന്നലെ കിടിലം കളിയാണ്, ഇന്ന് ശോകാണ്. അവനെ ഇറങ്ങിക്കറ, ഇറങ്ങിക്കറ. ജോബിഷ് എന്തിനാണ് വിളിച്ചത്? കളിക്കാനുണ്ടെന്ന് വെച്ചിട്ടോ? എടയടാ നെറ്റ് ഉണ്ടടേ, നെറ്റ് ഉണ്ടോ നിനക്ക്? പോ സ്റ്റാർട്ട് ചെയ്. സ്റ്റാർട്ട് ചെയ്, വേ സ്റ്റാർട്ട് ചെയ്. അവിടെ അവിടെ പോയിട്ട് ഒന്നുകൂടി പൊട്ടിക്കണം. വണ്ടി ഇടിച്ചടാ ഒന്ന്. എനിക്കൊന്നും കണ്ടുവിടാട്ടാ. ഞാൻ ഒരു ബോട്ട്, ഒരു ഇറാങ്കിൽ കളി ഇനി സെറ്റ് ആവും. അടുത്ത ഇറാങ്കിൽ പോകുമ്പോ ഈ വീക്കെൻഡ് ഇന്ന് അവിടെ തന്നെ പോണം. ആ അടിച്ച അമാരൊന്ന് കാണാണ്ട്, അമാര പകരം വീട്ടിൽ തരണം. റോഷൻ മോനുസേ, വെൽക്കം ബാക്ക് ടു മുത്തേ. റോഷൻ ലൈറ്റി, ഹായ് മോനുസേ. പുളി മോനുസേ, പുളി പുളി. റോഷ ഇപ്പോൾ കളിച്ച കളിയൊക്കെ നല്ലോണം അടി കിട്ടിയിട്ടുണ്ട്. വില്ലേ തന്നെ പോ, വില്ലേ എന്നാണ് അടി കിട്ടിയത്. അവിടെ തന്നെ പോയിട്ട് പകരം വീട്ടണം. വില്ലേൽ തന്നെ വേണം കേട്ടോ പോണേ. വില്ല കുറച്ച് ലോങ് ആണല്ലോ. സിമെൻറ്റ് ഫാക്ടറി പോയാലോ, ഇവിടെ എന്താ സ്ഥിതി നോക്കാം. പുതിയ പുതിയ സ്ഥലങ്ങൾ നമ്മൾ പരിചയപ്പെടണം. എടാ ജോബിഷ് വിളിച്ചിട്ട് എന്താ പറഞ്ഞേ? എടാ ഏജന്റ് 007, ഈ എന്താ 43 ക്ക് വിഷയം? എന്താ ഹെഡ്സെറ്റ് ഇല്ലാത്ത? എനിക്കറിയില്ല അവനെന്താ. എനിക്കത് ഇതുവരെ മനസ്സിലായി, ഹെഡ്സെറ്റ് ഇല്ലാന്ന് തോന്നുന്നു. ഏജൻസിനെ തൊട്ടാൽ KCB കയറണം എന്ന് പറഞ്ഞേക്ക്. നമ്മളെ തൊട്ടേ KCBന്റെ സ്ക്വാഡ് ഇറങ്ങുന്നു. വേണ്ട ബ്രോ, അതിനുള്ള അവസരം ഉണ്ടാവില്ല. KCB വരേണ്ട കാര്യമില്ല ഗൈസ്. ഏജൻസി തന്നെ അതിനുള്ള പകരം അവർക്ക് കൊടുത്തിരിക്കും. ഇടയ്ക്ക് ഇതുപോലെ 2.5 മേടിക്കും, പക്ഷെ അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്യും. അതുപോലെ സബ് ചെയ്യാത്തവരുടെ സബും ചെയ്യാം. ഓൾമോസ്റ്റ് 7 സബ് ഉണ്ടെങ്കിൽ നമുക്ക് 1.1K അടിക്കാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഒരു 14 കൂടി ഉണ്ടെങ്കിൽ നമുക്ക് 50 അടിക്കാൻ പറ്റും. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഗൈസ്. ലിങ്കൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം. എല്ലാവരും അറിഞ്ഞും പറഞ്ഞും സപ്പോർട്ട് ചെയ്യാം. അയ്യോ കമന്റ് അടിക്കല്ലെന്ന് അങ്ങനെയല്ലടാ,
ഇത് ആദ്യം സ്ട്രീം തുടങ്ങിയപ്പോഴേ നമ്മളൊരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു, മലയാളം കോമഡി ഗെയിമിംഗ് എന്ന്. ഇല്ലടാ ലെബിനെ. ആ പിന്നെന്താ മലയാള കോമഡി ഗെയിമിംഗ്? നമ്മള് സ്ട്രീമിന് മുമ്പ് നമ്മളെ വീഡിയോ കൂടെ നമ്മള് ട്രോളി കൂടെ വന്ന ആൾക്കാരാ. അവിടെ ആളല്ല ഇത്, ഇവിടെ എവിടെയൊക്കെ ലൂട്ട് ഉള്ളതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലം പരിചയപ്പെടും. അത് കൊള്ളാം കേട്ടോ, നല്ല സ്ഥലം കേട്ടോ, നല്ല കിട്ടും, വാങ്ങിക്ക, നിന്ന് വാങ്ങിക്ക. എവിടെയാണ് ആൾക്കാരുള്ളേ? എന്റെ എവിടെ എനിക്കൊന്ന് മനസ്സിലാവില്ല. രണ്ടെണ്ണടോ, രണ്ട് നോക്കടോ, രണ്ട് നോക്ക്. ഇറങ്ങാത്ത പരിചയമില്ലാത്ത സ്ഥലമുണ്ട്. ജയ് പ്രകാശ്, ഹായ് ബ്രോ, ഹായ്, വെൽക്കം ടു മൈ സ്ട്രീം ബ്രോ. കൊല്ലു കൊല്ലു. അവനെ വേറെ വളവൊന്നും നിങ്ങളെ ആളുണ്ടേ. എം സെവൻ എടുക്ക, എം സെവൻ എടുക്ക. അടിപൊളി ബിൽഡിങ്ങിന്റെ മേലെയാന്ന്, ബിൽഡിങ്ങിന്റെ മേലെയാണ്. നിങ്ങൾ അതിലൊക്കെ ഇറങ്ങിയിട്ട് കാര്യമില്ല. വരുന്നുണ്ട താഴെ ചാടിയിട്ടേ. ഇതിനുള്ളിലാണ് എല്ലാരും കൂടി ഉള്ളത്. കേറിയ പൂശിക്കാള് ഡോറിന് അവിടെ നിന്നിട്ട് നോക്കെ. ഒന്നുകൂടി മേലെ കയറ്. മേലെ കണ്ട ഇങ്ങനെയൊക്കെ ഉണ്ട് സ്ഥലം, മനസ്സിലാക്കണം. നമുക്ക് അറിയാവുന്ന സ്ഥലത്ത് പോവാ, അതായിരിക്കും നല്ലത്. വൃത്തികെട്ട സ്ഥലമായി പോയിട്ട്, അത് ഞാൻ വിചാരിച്ച നല്ല സ്ഥലമായിരിക്കും. ഇറാങ്കിളോ, ഇറാങ്കിളാക്കടാ. ഇവൻ പിന്നെയും പോയോ? ഇവൻ എന്തായി കാണിക്കുന്നെ? ഇറാങ്കിളാക്കട, ഇറാങ്കിളാക്ക. അയ്യോ, കേടിയൊക്കെ നാശായി, വന്ന കേടിയൊക്കെ പോയി. ഇറാങ്കിളാക്കടാ. സ്ട്രീമില് വാച്ചിങ് ഉള്ളവരും കൂടി പോയി നമ്മൾ അടി കേട്ടിട്ട്. ഇന്ന് 47 കളത്തിലിറങ്ങി, ഞങ്ങളുടെ കൂടെ ഇറങ്ങിയോ? ഏ, ഞാൻ പോയിട്ടില്ല. താങ്ക് യു ഡാ മുത്ത, താങ്ക് യു. ഈ റാങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാം. വാച്ചിങ്, ആ വാച്ചിങ് ഉണ്ട്, പൊളി പൊളി. അല്ല, ഡബിൾ ഐറ്റ്, ഇന്ന് സുഖമായി ഇറങ്ങിയോ നമ്മുടെ സ്ക്വാഡില്? നിങ്ങളുടെ സ്ലോട്ടിൽ വേറെ ആരും കേറാതിരുന്നു നന്നായി.
കാരണം കേറിയിട്ട് എനിക്ക് കിക്ക് ചെയ്യാൻ പോലും പറ്റില്ല. എന്റെ ഇത് സീറോ മാച്ചിങ്ങാണ് കളിക്കുന്നത്. ഇല്ല നമ്മള് ഗെയിം ചെയ്യായിരുന്നു, ഗെയിം കഴിഞ്ഞ ഉടനെ തന്നെ ഇൻവൈറ്റ് ചെയ്ത് നമ്മള് സെറ്റായി നിൽക്കുകയായിരുന്നു. അതല്ല ഇതില് ലൈവില് പക്ഷെ നമ്മള് മാപ്പ് നോക്കാൻ മറന്നുപോയി, ഫോൺ ചെറുതായി അറിഞ്ഞില്ല. ഫോണിൽ പെട്ടായിരുന്നു എല്ലാത്തിന്റെ അന്ത്യം. റോഡ് ടു 200 പോയിന്റ്സ്. അതെന്തോ ഗെയിം കളിക്കാൻ എന്തോടാ. നീ അത് കളിച്ചിരിക്കായിരുന്നു അവിടെ ഇറങ്ങിയിട്ട്? കോയിൻ കിട്ടും കോയിൻ. ആ ഫസ്റ്റ് നമ്മളാണ്, നമ്മള് റൈറ്റ് ലെഫ്റ്റില് ഒരു സ്കോർ ഉണ്ട്, ലെഫ്റ്റിലാ ഒരു സ്കോർ, ഒരു സോളോ ഉണ്ട് ഫ്രണ്ടില്. ലാസ്റ്റ് ഇറങ്ങി, നമ്മൾ ഇറങ്ങിയതിന്റെ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും ഒരുമിച്ച് ഇരിക്കേ. ഉസിയായിട്ടോടെ വരുന്നുണ്ട് എന്റെ പൊന്നെ. അവൻ അവിടെ കണത്തിൽ ഊട്ടി ഞാൻ, അവൻ എന്നെ കാണണ്ട, കണ്ടു കഴിഞ്ഞപ്പോ അവൻ തല്ലു. ആ ഫ്രണ്ടില് ആ റെഡ് വീട്ടിൽ ആളുണ്ട്, റെഡ് വീട്ടില്. ഈ വീട്ടില് enemies ahead. ഞാൻ ഒരു ഗണ്ണ് എടുക്കട്ടെ, എനിക്ക് ലിപ്പ് തന്നെ അടിക്കാം. അവനവിടെ ഉസി വെച്ച് അടിച്ചോണ്ടിരിക്കുന്നു. എന്ത് പാടെ ഇവിടെ ഒരു ഗണ്ണുമില്ല എന്റെ മോനെ. സേഫ് പൊളി മോനെ. എവിടെ ഒരു ഗണ്ണുണ്ട്? അതാ കോച്ചിങ്ങിന്റെ പ്രശ്നം, അല്ല ഇറാനുള്ള പ്രശ്നമാണ്. ഒന്ന് കൂടെ ചെന്ന് സപ്പോർട്ട് ചെയ്യാം, എന്റെ ഒരു ഗണ്ണൊന്നുമില്ല. കണ്ട് കണ്ട് ഞാൻ ആളെ കണ്ടിട്ടുണ്ട്. എവിടെ നിലം അടിച്ചത്? അപ്പുറത്തെ വീട്ടിൽ നിലം അടിച്ചത്. എടാ എത്ര നേരാടാ വെച്ചിട്ട്, ഒരുത്തരെ കില്ലെടുത്തത്. ആ രണ്ട് ടീം ഒരുമിച്ച് വന്നാടാ അവിടെ. ഗണ്ണ് കിട്ടിയില്ലടന്നാണ്, അതാണ് എന്തൊരു ക്ഷീണ നമുക്ക്. അയ്യോ ഒന്നുകൂടി റാങ്കിൽ സ്റ്റാർട്ട് ചെയ്യ്, ഞാൻ ശരി ഒന്ന് വെള്ളം കുടിച്ചിട്ട്. കേട്ടോ കേട്ടോ,
എടാ വിസ്റ്റാകേ എന്റെ ഏതാ നെറ്റാടാ ഏത് കണക്ഷൻ ആടാ എയർടെല് തീർന്നു ഓ യൂട്യൂബ് സ്ട്രീം കണ്ടോണ്ടിരുന്നല്ലേ ഏ ആര് അതാണ് നെറ്റ് പെട്ടാൻ തീർന്ന പോലെ ഇവനുള്ളതായിട്ടൊരു ഫീൽ അറിയുന്നില്ല അല്ലേ അല്ലേ സീറോ ത്രീ സീറോ ത്രീ ഉള്ളതായിട്ടൊരു ഫീൽ അറിയുന്നില്ല അല്ലേ ഓടി ഒന്ന് റിവൈവ് ചെയ്യുമ്പോഴേ അറിയുന്നുള്ളൂ പക്ഷേ പുള്ളിക്കാരനെ സമ്മതിക്കണം മൈക്ക് ഉണ്ടാ അടിക്കാൻ പോ എന്ത് ചെയ്താലേ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷെ നമ്മളാണ് പുള്ളിക്കാരനെ ശ്രദ്ധിക്കാത്ത നമ്മളല്ല നിങ്ങള് ആ എവിടെ പോയാലും അറിയുന്നില്ല പിന്നെ ആരോ ഓടിയോ ഉള്ള ഷോർട്ട് കണ്ണ വെച്ച ഞാൻ ഓടിയോ ഒരുത്തനെ ഫില്ല് ഞാൻ എടുത്തിട്ടുണ്ട് അത്രയൊക്കെ നമുക്ക് കൊണ്ട് പറ്റുള്ളൂ ആളുണ്ടേ മേലെ ഇറങ്ങിയിട്ടുണ്ട് സ്കോഡ് മേലെ സ്കോഡ് ഇറങ്ങിയിട്ടുണ്ടേ ചിലപ്പോ ലാഗ് അടിച്ചാറ്റ നിക്കണെങ്കിൽ എനിക്ക് വേണം ഉസ്സി വേണേ തരാം ഉസ്സി enemies ahead evada evada nee evada nee evada ra ya ningal aduthe ikkana ah okay i got supplies ussi edutha nee avan aareyo kollunnundalla thammaela aal undu da ivada enemies ahead varuthane nalla spray kodukkunde indire bullet ille ഒരു വണ്ടി എടുത്ത് പോണടേ അവര് പുഷ് ചെയ്യാൻ വരുന്നുണ്ടോ റോട്ടി കൂടെ ആ വീട്ടിലുണ്ട് ആ റെഡ് വീട്ടിലുണ്ട് എല്ലാരും അടിക്കാൻ എന്തായാലും ബുള്ളറ്റ് കുറവാ ഞാൻ സ്പ്രേ ചെയ്യാത്ത നിന്റെ ഫ്രണ്ടിലുണ്ട് ആള് ചാടുന്നുണ്ട് അമ്മാര് നല്ല ലൈഫ് കുറവാണ് ഫ്രണ്ടിലത്തെ വീട്ടിലാണ് അവിടെയാണ് അവിടെയാണ് കേറി പുഷി കേറി പുഷി ഏക്കേമില്ലേ
പൊളി 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 വൈഫ് അല്ലേ രണ്ടെണ്ണം ഉണ്ട് രണ്ട് കിലോ ഉണ്ട് മതി മതി നൈസ് അതിനകത്ത് ഏറ്റവും കിടപ്പുണ്ടെടുത്തു എന്റെ വെട്ടി ആ വീട്ടിനകത്ത് ഇടാൻ ചെറിയ റൂമിന് അതിനകത്തൊന്നും ഉണ്ടാവില്ലല്ലോ ഇവിടെ ലൂട്ടില്ലല്ലേ ഇവര് ആരെയും കയ്യിൽ സാധനം ഇല്ല കേട്ടോ നമ്മള് കരുത്തനായ രണ്ട് പോരാളികളാണ് നമ്മള് നഷ്ടപ്പെട്ട കേട്ടോ എന്തേലും പറക്കടാ അല്ല ബുള്ളറ്റ് അല്ല എന്നിട്ട് ഗെയിം കളിച്ചാ പോരെ ഗെയിം കളിച്ചതിന് ബുള്ളറ്റ് ഇട്ടു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ തന്നെ മരുന്ന് കോയിൻ അമര പെട്ടിന്ന് ഇട്ടില്ല ആ ഒരു വേങ്കില അത് കുഴപ്പമില്ല ഇതെന്താ സാധനം ഇതെന്താടാ ഇത് കിടക്കുന്ന ഒരു പേപ്പർ പോലെ സാധനം ലക്കി പസിൽ യൂസ് ചെയ്യാനൊന്നും കാണിക്കുന്നില്ല വേണം വേണം എവിടെ ഞാൻ അവിടെ വരാം ഒന്ന് നിങ്ങളെ മാർക്കില് മാപ്പില് മാർക്ക് ചെയ്തിട്ട് ഞാൻ ഇവിടെ റൂട്ട് എടുത്തിട്ടുണ്ട് ഞാൻ ഈ സ്ട്രീം ഒന്ന് സ്റ്റോപ്പ് ചെയ്യട്ടെ സ്ട്രീമിൽ ആരുമില്ല ഈ സമയം ഞാൻ സ്ട്രീം സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ നാളെ കാണാം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗുഡ് നൈറ്റ്